കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ സന്ധ്യാവേളയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഉപവാസ പ്രാർത്ഥനയുടെ 19-ാം ദിനം, ഈ ഗുഡ് ഫ്രൈഡേ ദിനത്തിൽ നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ സന്നിധാനത്തിൽ കടന്നു വരുവാൻ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി കർത്താവിന് നന്ദി പറയുന്നു. ലോകമെമ്പാടും ഇരുന്ന് ഈ ആത്മീയ സോഷ്യൽ ഭാഗവാക്കാകുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ പ്രേക്ഷകരെയും യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ വന്ദനം ചെയ്യുകയാണ്. കഴിഞ്ഞ ചില ദിവസങ്ങളായി കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഉപവാസത്തോടെ, പ്രാർത്ഥനയോടെ, അതുപോലെ തന്നെ പങ്കുവെക്കലിൻ്റെ ദിനങ്ങളായി ഈ മാസം മുഴുവൻ നമുക്ക് ഒരുമിച്ച് കൂടുവാൻ കർത്താവ് ഒന്ന് നല്ല ഭാഗ്യത്തെ ഓർത്ത് കർത്താവിനെ വാഴ്ത്തുകയാണ്. വിശേഷാൽ ഇന്ന് ഗുഡ് ഫ്രൈഡേ ദിനമാണല്ലോ. നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവ് ഭൂമിയിലേക്ക് കടന്നു വന്ന് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരത്തിനു വേണ്ടി കാൽവറി യാഗമായി നമുക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്ന ആ നല്ല കർത്താവിനെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ ദൈവം തന്ന നല്ല അവസരങ്ങളെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. തിരുവചനം ഇപ്രകാരം പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. നാം പാപികളായിരുന്നപ്പോൾ തന്നെ ദൈവം നമ്മെ സ്നേഹിപ്പാനിടയായി. സകല മനുഷ്യരും പാപത്തിനടിമയായി മാറിയപ്പോൾ പാപമറിയാത്തവനെ നാം ദൈവത്തിൽ നീതിയാകേണ്ടതിന് നമുക്ക് വേണ്ടി യാഗമാക്കി എന്ന ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കും. യേശുവിൻ്റെ കാൽവറി മരണത്താൽ നമുക്ക് പാപമോചനവും വീണ്ടെടുപ്പ് ലഭിക്കപ്പെടുവാനിടയായി. ഇന്ന് രാത്രി ആ വിശ്വാസത്തോടെ കർത്താവിനെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ദൈവം ഒരുക്കുന്ന എല്ലാ നല്ല അവസരങ്ങളെ ഓർത്ത് കർത്താവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഇന്ന് രാത്രി നടക്കുന്ന ശുശ്രൂഷയിൽ വലിയ ദൈവസാന്നിധ്യം വെളിപ്പെടേണ്ടതിന് ദൈവകരങ്ങൾ ഏൽപ്പിച്ച് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും കർത്താവിൻ്റെ സന്നിധാനത്തിൽ അടച്ച്, നമ്മായിരിക്കുന്ന ഇടങ്ങളിൽ കണ്ണുകൾ ദൈവസന്നിധാനത്തിൽ അടച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട്. കർത്താവ്, ഇന്ന് രാത്രി അങ്ങ് ഞങ്ങൾ ഇടപെടുന്ന, അങ്ങ് ഞങ്ങൾ സംസാരിക്കുന്ന, ദൈവശബ്ദം കേൾക്കപ്പെടുന്ന, അനുഗ്രഹിക്കപ്പെട്ട ദിവസമാക്കി കർത്താവെ തീർക്കണമേ എന്ന ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. നന്ദിയോടെ സ്തോത്രം. എല്ലാ തരങ്ങളും കർത്താവിന് ശരി തുറക്കപ്പെടട്ടെ. വായി തുറന്ന് കർത്താവിന് നന്ദി പറഞ്ഞ റിമാന വൈശ്വൽ കരാധനാദിയ നന്ദി പിതാവെ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവെ, മനോഹരമായ ഈ നല്ല ദിവസത്തിൻ്റെ സന്ധ്യാവേളയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഞങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി സ്വർഗം വിട്ട് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു ഞങ്ങളെ ഉദ്ധരിപ്പാൻ ക്രൂശിന്മേൽ യാഗമായി അങ്ങടെ കർത്താവ് രക്തത്താൽ ഞങ്ങൾക്ക് വീണ്ടെടുപ്പ് തന്ന്, ഞങ്ങളെ ദൈവമക്കളായി ദൈവവൈതലാക്കി അങ്ങ് ഞങ്ങളെ നടത്തിയ, കരുതിയ എല്ലാ സ്നേഹത്തിനായി നന്ദി പറയുന്ന കർത്താവെ. തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അത്രമാത്രം ഞങ്ങളെ അകമൊഴിഞ്ഞ് സ്നേഹിച്ച ഞങ്ങളുടെ സ്നേഹം ഞങ്ങളോർത്ത് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ, അങ്ങ് ഞങ്ങളെ നടത്തിയ എല്ലാ വഴികളെയും ധ്യാനിച്ച് ഇന്ന് രാത്രിയിലും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനെ ആരാധിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. പാടുവാൻ പ്രിയപ്പെട്ടവരെ ബലപ്പെടുത്തണമേ. അവരോട് ചേർന്ന് ഞങ്ങൾ ഒരുമിച്ച് പാടുമ്പോൾ വലിയൊരു ആത്മസാന്നിധ്യം ഇതിനകത്ത് ഇറങ്ങുവാൻ, വലിയ ദൈവകൃപ വ്യാപരിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനവുമായി കടന്നു വരുന്ന അഭിഷിക്തന്മാരെ തൃക്കരങ്ങൾ തന്ന് പ്രാർത്ഥിക്കുന്നു ശക്തമായി. ഇന്ന് രാത്രി കർത്ത ഉപയോഗിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യുന്നു. ലോകമെമ്പാടും വരുന്ന ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന ഓരോ മാന്യ പ്രിയപ്പെട്ടവർക്കും വലിയ വിടുതലായ അനുഗ്രഹമായി ശുശ്രൂഷ മാറുവാൻ സ്വർഗമടയാക്കണമേ. എല്ലാം മഹത്വം അങ്ങേ അർപ്പിക്കുന്നു യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ചില ഗാനങ്ങൾ ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ പോകുകയാണ് ഇന്ന് രാത്രിയിലും. ഈ വർഷിപ്പ് ലീഡ് ചെയ്യുന്നത് പൗരുഷിൽ അനുഗ്രഹിക്കപ്പെട്ട ആ പ്രൈസർ കൊയർ ടീമാണ്. പ്രിയ ബിജു ദാനിയലിനോട് ചേർന്ന് ജെയ്സൺ പ്രൈസർ, അതുപോലെ തന്നെ പ്രോമിസ് തിമോത്തി, ഈ പ്രിയപ്പെട്ടോട് ചേർന്ന് നമ്മൾ ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാനായി പോകും. ഒരിക്കൽ ഭക്തനായ ദാവീദ് പറഞ്ഞൊരു പദവി പ്രകാരമുണ്ട്, താൻ വലിയൊരു പ്രതിസന്ധിക്കാത്ത മുൻപോട്ട് പോകാൻ പറ്റാത്തവണ്ണം ഒരു കുഴഞ്ഞ ചേറിനകത്ത് താൻ അകപ്പെട്ടു പോയി. ചേറിനകത്ത് വീണാനുള്ള പ്രശ്നം നമുക്കറിയാം, ഒരു കാലെടുത്ത് വെക്കുമ്പോൾ മറ്റേ കാല് താണു പോകും. വെച്ച കാലൊന്നും എടുക്കാൻ പറ്റാതെ, ഒരു സ്റ്റെപ്പ് മുൻപോട്ട് പോകാൻ പറ്റാതെ, അല്പം കൂടെ പറഞ്ഞാൽ കരയിൽ നിന്ന് വന്ന ആർക്കും സഹായിപ്പാൻ പറ്റാത്ത വല്ലാത്ത സ്റ്റേജിൽ താൻ വളരെ ഭാരപ്പെടുമ്പോൾ ഭക്തൻ പറഞ്ഞിങ്ങനെയാണ്, ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞു, എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി, എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി, എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി, എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. ദൈവം തന്നെ നടത്തി. കുഴഞ്ഞ പ്രതിസന്ധികൾക്കകത്തും താൻ ഉയരത്തിലേക്ക് നോക്കി ഹോവയ്ക്ക് വേണ്ടി കാത്തിരുന്നു,
ആ ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുവാനിടയായി. ആ ഭക്തൻ പറയുക, എൻ്റെ യേശു നല്ലവനാണ്. നമ്മൾ ചേർന്ന് പാടാൻ പോയി, ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തല്ലോ, അവൻ എങ്കിലേക്ക് ചാഞ്ഞു വന്നല്ലോ. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും വളരെ പരിചിതമായ യേശു നല്ലവൻ എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട ഗാനം പ്രിയപ്പെട്ടോട് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. Hallelujah, 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 hallelujah.
കാൽകളേ എന്റെ കാൽകളേ പാറമേൽ നിർത്തി എങ്ക മനത്തെ സുസ്ഥിര ചേർന്ന് പാടി എന്റെ കാൽകളെ സന്തോഷത്തോടെ പാറമേൽ നിർത്തി എങ്ക മനത്തെ സുസ്ഥിരമാക്കി പുതിയൊരു പാട്ട് എനിക്കുതന്നു എന്റെ ദൈവത്തിനു സ്തുതിരം തന്നെ പുതിയൊരു പാട്ട് എനിക്കുതന്നു എന്റെ ദൈവത്തിനു ചേർന്ന് പാടി ഓ ഹല്ലേലൂയ നന്ദിയോടെ എന്റെ യഹോവേ നീ ഒഴികെ എനിക്കൊരു ചേർന്ന് പറഞ്ഞു എന്റെ കർത്താവേ എന്റെ കർത്താവേ എന്റെ യഹോവേ നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്കു ശ്രേഷ്ഠന്മാർ തന്നെ ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്കു ശ്രേഷ്ഠന്മാർ ചേർന്ന് നന്ദിയോടെ ശബ്ദമുയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും എന്നി ഓരഗന ശബാലനവിനെ സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും എന്നി ഒരിക്കൽ കൂടെ ഹല്ലേലൂ ഹല്ലേലൂയ 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 നന്ദിയുള്ള ഹൃദയത്തോടെ എല്ലാ മഹത്വത്തിനും യോഗ്യനായ കർത്താവിനെ എല്ലാ സ്തുതികൾക്കും യോഗ്യനായ കർത്താവിനെ ഒരുമിച്ച് ചേർന്ന് ശബ്ദമുയർത്തി ബഹുമാനവും ശക്തിയും ബലവും ഒരിക്കൽ കൂടെ ഓ ഹല്ലേലൂയ 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 മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും എല്ലാ മഹത്വവും കർത്താവിനെ രാത്രി കരയിക്കുക കർത്താവ് നമുക്ക് നൽകിയ ബലത്തിനായ കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് വിശ്വസ്തനായ ഇന്ന് രാത്രിയിൽ നമ്മുടെ കൂടെയുണ്ട്. അവൻ നമ്മെ വഴി നടത്തുന്ന ദൈവമാണ്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കരം പിടിച്ച് നടത്തുവാൻ കഴിവുള്ള ദൈവമാണ്. പാട്ടുകാരൻ ഇങ്ങനെ പറഞ്ഞു, എന്റെ കാൽകളെ പാറമേൽ നിർത്തി എന്റെ ഗമനത്തെ അവൻ സ്ഥിരമാക്കി തന്നു. എന്റെ വായിൽ അവൻ പുതിയൊരു പാട്ട് തന്നു. അതെന്റെ ദൈവത്തിന് സ്തുതി തന്നെയാണ്. ഇന്ന് രാത്രി എത്ര പറഞ്ഞാലും മതി വരാത്ത, എത്ര ആരാധിച്ചാലും മതി വരാത്ത, എത്ര സ്തുതിച്ചാലും മതി വരാത്ത ഒരു നാമമുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ നാമമാണ്. കാരണം കർത്താവ് നമുക്ക് അനുഗ്രഹങ്ങളുടെ ദൈവമാണ്. അവൻ നമ്മുടെ ജീവിതത്തിൽ വാഗ്ദത്തങ്ങളുടെ ദൈവമാണ്. അവനെ ആരാധിക്കുവാൻ ഒരുപാട് യോഗ്യതകൾ ഇന്ന് രാത്രി നമുക്ക് പറയുവാനുണ്ട്. ഒരുപക്ഷേ ആരാധന അതിൻ്റെ ഉയരങ്ങളിലേക്ക് എത്തുമ്പോൾ
അറിയാതെ ഹൃദയത്തിനകത്ത് ചിന്തിച്ചു പോകാറുണ്ട്, ഇത്രമാത്രം ദൈവത്തെ ആരാധിക്കണോ, ഇത്രമാത്രം ദൈവത്തെ സ്തുതിക്കണമോ. അങ്ങനെ കമൻ്റ് പറയുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരെ ആരാധനയുടെ നടുവിൽ ഞാൻ കണ്ടിട്ടുണ്ട്. കാഴ്ചക്കാരായി നിൽക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരെ കണ്ടിട്ടുണ്ട്. എന്നാൽ കർത്താവിനെ ആരാധിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, കർത്താവിനെ ആരാധിക്കാതിരിക്കാൻ ഒരു ദൈവവേദന കഴിയുകയില്ല. കാരണം അത്രമാത്രം ആരാധനയ്ക്ക് യോഗ്യനാണ് നമ്മുടെ കർത്താവ്. അവൻ നന്മകളുടെ ദൈവമാണ്, അവൻ വിശ്വസ്തനായ ദൈവമാണ്, അവൻ നമുക്ക് വേണ്ടി സകലതും പ്രൊവൈഡ് ചെയ്യുന്ന ദൈവമാണ്. അത് മാത്രമല്ല, ഈ ദിവസങ്ങളിൽ ഇന്ന് കർത്താവിൻ്റെ ക്രൂശുമരണത്തെ ഓർക്കുന്ന ദിവസമാണ്. കർത്താവിൻ്റെ സ്നേഹം നമുക്ക് വേണ്ടി, പിതാവിൻ്റെ സ്നേഹം നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന ആ ഓർമ്മയെ ഇന്ന് പകൽ നമ്മൾ ഹൃദയത്തിൻ്റെ അകത്ത് ചിന്തിക്കുമ്പോൾ അറിയാതെ നമ്മൾ ദൈവത്തിന് സ്തോത്രം പറയും. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി നൽകിയ പിതാവിൻ്റെ സ്നേഹം, അതെത്ര വലിയ സ്നേഹമാണ്! യേശു കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു. ക്രൂശിലെ മരണത്തോളം അവൻ്റെ രക്തം മുഴുവൻ നമുക്ക് വേണ്ടി ഊറ്റിത്തന്നു. അവൻ്റെ പ്രാണൻ നമുക്ക് വേണ്ടി വെടിഞ്ഞു. കാരണം പിതാവിനോട് നമ്മെ അടുപ്പിക്കുന്നതിന് വേണ്ടി, പിതാവിൽ നിന്ന് അകന്നു പോയ നമ്മെ ആ പിതാവിനോട് അടുപ്പിക്കുന്നതിന് വേണ്ടി സ്വപുത്രനെ നമുക്ക് വേണ്ടി നൽകിയ ആ സ്നേഹം മറ്റുള്ളവർക്ക് വേണ്ടി യേശു കർത്താവിനെ തന്നു. ഭാവികളായി നമുക്ക് വേണ്ടി യേശു കർത്താവിനെ തന്നു. മനുഷ്യരാശിക്ക് വേണ്ടി പിതാവായ ദൈവം യേശു കർത്താവിനെ നമുക്ക് വേണ്ടി നൽകി തന്നു. ഇത്ര സ്നേഹത്തിൻ്റെ ആഴം, അതിൻ്റെ വലിപ്പം അറിയുന്നവർ മാത്രം ഇന്ന് രാത്രി ഒരു നിമിഷം കൂടെ ആ കണ്ണുകൾ അടച്ച് ഒരു നിമിഷം കൂടെ നമ്മുടെ കർത്താവിനെ നാം മഹത്വപ്പെടുത്താനായിട്ട് പോവുകയാണ്. ഇതുപോലെ സ്വജീവൻ തന്നൊരാത്മ സ്നേഹിതൻ വേറെ ആരുള്ളൂ. ഇതുപോലെ സ്നേഹിക്കുന്ന ഒരു കൂട്ടുകാരൻ നമുക്കില്ല. ഇതുപോലെ സ്നേഹിക്കുന്ന ഒരു പ്രിയപ്പെട്ടവർ നമുക്കില്ല. ഇതുപോലെ നമ്മെ സ്നേഹിക്കുന്ന ഒരു ബന്ധുമിത്രാദികൾ നമുക്കില്ല. സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി നൽകിത്തന്ന്, ക്രൂശിലെ മരണത്തോളം അവനെ ബലിയാക്കി നൽകിത്തന്ന ആ പിതാവിൻ്റെ സ്നേഹം ഓർക്കുമ്പോൾ ഇന്ന് രാത്രി എങ്ങനെ കർത്താവിനെ മഹത്വപ്പെടുത്താതിരിക്കാനായിട്ട് കഴിയും? ഹൃദയം തുറന്ന് സ്തുതിക്കുവാൻ, ഹൃദയം തുറന്ന് മഹത്വപ്പെടുത്തുവാൻ ഇന്ന് രാത്രി കൃപ ചെയ്യട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന പാട്ടിന്റെ വരികളൊന്ന് പാടാം. സ്തുതി ചെയ്യുമനമേ നിത്യവുമൻ ജീവനാഥനേശുവേ. Yeah.
പ്രൈസലോ. നാം പാടിയതുപോലെ തന്നെ നമ്മുടെ മനസ്സിനോട് നമുക്ക് പറയാൻ കഴിയണം, എൻ മനമേ യഹോവയെ സ്തുതിക്കുക. ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മ സ്നേഹിതൻ വേറാരിനെ. നമുക്ക് വേണ്ടി സ്വന്തം ജീവനെ തന്ന ആ നല്ല കർത്താവിനെ സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നല്ല അവസരത്തിനായി കർത്താവിന് നന്ദി പറയുന്നു. നമ്മുടെ ശുശ്രൂഷകൾക്കെല്ലാം നമ്മുടെ കുഞ്ഞാടുകളെ കൂടെ നമ്മൾ വിളിച്ച് ഈ ശുശ്രൂഷയിൽ ഭാഗവാക്കാകുന്നു എന്ന് മനസ്സിലാക്കി തുടർ ശുശ്രൂഷയിലേക്ക് നമ്മൾ പോകുവാൻ കർത്താവ് ശരണപ്പെടുകയാണ് എന്ന് പ്രിയ ജെയ്സൺ അച്ചാച്ചൻ പ്രൈസിലെ കുഞ്ഞുങ്ങളെ വിളിക്കും. പ്രൈസിലെ ഓൾ ദ ജീസസ് ലാംസ് ആൻഡ് ജീസസ് ടീൻസ്, ആർ യു റെഡി? പ്രൈസിലെ. വളരെ പ്രതീക്ഷയോടുകൂടി നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഈ ശുശ്രൂഷയിൽ ഭാഗവാക്കാകുന്നു എന്ന് നിങ്ങൾ പൂർണ്ണമായി കരുതുന്നു. എല്ലാവരെയും സ്വർഗത്തിലെ കർത്താവ് ധന്യമായി ഇന്ന് രാത്രിയിലും അനുഗ്രഹിപ്പാനിടയായിത്തീരട്ടെ. നമ്മുടെ ജീവിതത്തിന്മേൽ കർത്താവ് ചെയ്ത ഉപകാരങ്ങൾ കൊത്തവണ്ണം ദൈവത്തെ സ്തുതിപ്പാൻ നല്ല അനുഭവങ്ങൾ അവസരങ്ങൾ കർത്താവ് വീണ്ടും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ മാസം മന്ത് ഓഫ് ഷെയറിങ്ങായി പങ്കുവെക്കലിൻ്റെ ദിനങ്ങളായി നമ്മൾ ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുന്ന സമയങ്ങളാണല്ലോ. കഴിഞ്ഞ ദിവസങ്ങളായി പ്രൈസ് ഹല്ലേലൂയ അനേക അഭിഷിക്തന്മാരുടെ ജീവിത അനുഭവങ്ങൾ, ദൈവം നടത്തിയ വഴികൾ ഒക്കെ കർത്താവിൻ്റെ സന്നിധാനത്തിൽ പങ്കുവെച്ച് നമ്മൾ ആത്മീക സന്തോഷം അനുഭവിക്കപ്പെടുകയാണല്ലോ. ഇന്ന് രാത്രിയിലും പ്രിയ ഷാജി പാസ്റ്റർ അതിഥിയുമായി നമ്മുടെ മധ്യയുണ്ട്. തുടർന്നുള്ള സമയങ്ങളിൽ പ്രൈസിലെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ പങ്കുവെക്കാനുള്ള സമയങ്ങളായി സമയത്തെ വാർദ്ധിരിക്കുകയാണ്. പ്രതീക്ഷയോടെയാകാം ദൈവത്തിന്മാരെ തുടർന്നുള്ള സൂക്ഷയ്ക്കായി ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വളരെ സന്തോഷത്തോടെ ഈ ഒരു ദിവസത്തിൻ്റെ സായാഹ്നത്തിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞതോർത്ത് ദൈവത്തെ വാഴ്ത്തുകയാണ്. വിശേഷിയാൽ പൗർഷനിലൂടെ നമുക്ക് ലഭിക്കുന്ന എല്ലാ ശുശ്രൂഷകളും മാർച്ച് മാസത്തിൽ നമ്മൾ ഒത്തിരി സന്തോഷത്തോടെ പ്രത്യേക ഉപവാസ പ്രാർത്ഥന കൂടി നടക്കുകയാകയാൽ ഒരുപാട് ആളുകൾ ഇവിടെ വരികയും ഒപ്പം വീടുകളിരുന്നു കൊണ്ട് ഉപവാസവും പ്രാർത്ഥനയും ദൈവവചനമൊക്കെ ആയിട്ട് അതീവ സന്തോഷത്തോടെ ഞങ്ങളുടെ പ്രേക്ഷക കുടുംബങ്ങൾ ക്രിസ്തുവിൽ സമ്പന്നരും ധന്യരുമായി കൊണ്ടിരിക്കുന്നു എന്ന് കേൾക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ദൈവാത്മാവിൻ്റെ വലിയ പരിവർത്തനവും ദൈവത്തിൻ്റെ കൃപയും കൊണ്ട് നമ്മളെ ഇത്രത്തോളം നയിപ്പാൻ പൗർഷനിലൂടെ ദൈവമായ കർത്താവ് നമുക്ക് ഇത്രത്തോളം സമൃദ്ധിയായ ആത്മീക നന്മകൾ തരാൻ കർത്താവിന് പ്രസാദം തോന്നി ഈ നാളുകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ തന്നെ മാർച്ച് മാസം മുഴുവൻ നമുക്ക് മന്ത് ഓഫ് ഷെയറിംഗ് ആയിരുന്നു, പങ്കുവെക്കലിൻ്റെ മാസം. അതിനെക്കുറിച്ച് നമ്മുടെ പ്രേക്ഷകരുടെ ഇടയിൽ നിന്നും ശുശ്രൂഷകരുടെ ഇടയിൽ നിന്നും ക്രൈസ്തവ ലോകത്തെ ഏറ്റവും സമുന്നതരായി ദൈവത്തിന് വേണ്ടി പ്രശോഭിക്കുന്ന പ്രിയപ്പെട്ടവർ പ്രായഭേദ വ്യത്യാസമിന്നെ നമ്മുടെ മധ്യത്തിൽ വന്ന് ഈ കഴിഞ്ഞ നാളുകളിൽ ഈ മാർച്ച് 1-ാം തീയതി മുതൽ ഓരോരുത്തരും ആത്മീകതയെക്കുറിച്ച്, പരിശുദ്ധാത്മ പ്രവർത്തനങ്ങളെക്കുറിച്ച്, വചനത്തെക്കുറിച്ച്, മിഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ പങ്കുവെച്ചു. പുതിയ പുതിയ അറിവുകൾ നമ്മുടെ ഉള്ളിലും ഈ ഒരു കൊച്ചു ജീവിതം കൊണ്ട് ദൈവാ സന്നിധിയിൽ ദൈവരാജ്യത്തിന് വേണ്ടി പലതും പങ്കുവെക്കാൻ നമുക്കുണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തിയ നിമിഷങ്ങളായിരുന്നു. എന്നാൽ ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ പുറത്തുനിന്ന് ഒരു അതിഥിയെ ഇവിടെ വിളിച്ചു വരുത്തി നമ്മൾ അങ്ങനെ ഷെയർ ചെയ്യുന്നതിനേക്കാൾ നമ്മുടെ കർത്തൃദാസന്മാർ ഈ അനുഗ്രഹീതമായിരിക്കുന്ന ആത്മീക സ്ഥാപനത്തിന് മുമ്പിൽ നിന്ന് ഇന്നും മുമ്പിൽ നിൽക്കുന്ന അനുഗ്രഹീതരായിരിക്കുന്ന കർത്തൃദാസന്മാരാണ് ഇപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മളോട് കാര്യങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹത്തോടെ വന്ദനം പറയുന്ന കൂടെ ഇപ്പോൾ നമ്മളോട് ഈ കാര്യങ്ങളെക്കുറിച്ച് പങ്കുവെക്കാൻ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലായിരിക്കുന്ന ബഹുമാന്യനായ ആദരണീയനായ കർത്തൃദാസൻ, കർത്താവിൻ്റെ ദാസൻ്റെ പരിചയപ്പെടുത്തുക എന്നൊരു വാക്കിന്നും ഞാൻ ഉപയോഗിക്കില്ല. കാരണം എല്ലാവരുടെയും ഹൃദയത്തിനകത്ത് വിശേഷിയ മലയാളക്കരയിൽ പൗരുഷൻ്റെ പ്രേക്ഷകരിൽ ഏറ്റവും പ്രിയങ്കരനായ വചനം കൊണ്ടും സാന്നിധ്യം കൊണ്ടെല്ലാം നമുക്ക് ഒരുപാട് അനുഗ്രഹീതനായ കർത്തൃദാസനാണ് റവറൻ ഡോക്ടർ KC ജോൺ അവറുകൾ. ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസൻ്റെ പ്രത്യേക വന്ദനം പറയുന്നു. നമ്മുടെ പ്രേക്ഷകരുടെ നടുവിൽ നമ്മൾ ഈ ഒരു മാസം മുഴുവൻ
മന്ദോപ്ഷാരിങ് ആയിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ അവരുടെ മിക്കവാറും സാറപ്പോഴും പറയുന്നത് പോലെ പ്രേക്ഷകരാണ് കുറേ നാളുകളായിട്ട് പൗർവിഷനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അവർ തരുന്ന നിർലോഭമായിരിക്കുന്ന കൈത്താങ്ങലുകൾ, സ്നേഹവും പ്രാർത്ഥനയും കൂട്ടായ്മയുടെ ഭാഗമായി തരുന്ന സ്തോത്ര കാഴ്ചയും പണമല്ല. അപ്പോൾ ഈ കഴിഞ്ഞ നാളുകളിലെല്ലാം ദൈവസന്നിധിയിൽ വളരെ സന്തോഷത്തോടുകൂടെ മുന്നോട്ട് പോകുമ്പോൾ അവർ തന്ന ഓരോ പണവും, അത് സ്തോത്ര കാഴ്ചയായിട്ടാണെങ്കിലും ഇവിടെ കൊണ്ടു തന്നാണെങ്കിലും അയച്ചു തന്നാണെങ്കിലും അതെല്ലാം വിവിധ തരത്തിൽ ആളുകൾക്ക് പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ സമൂഹത്തിൽ നിന്ന് ഈ പൗരുഷനെ പ്രയോജനപ്പെടുത്തിയ ആളുകളിൽ നിന്ന് നമ്മൾ ദൈവസന്നിധിയിൽ പങ്കുവെച്ചുകൊണ്ടിരുന്നത്. സാറിന്ന് ഇവിടെ വന്ന സന്തോഷത്തോടെ പ്രേക്ഷകരുടെ മുമ്പിലായിരിക്കുന്നതിൽ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട്. ദൈവസന്നിധിയിൽ സുദീർഘ വർഷം കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരുന്ന ഒരാളെന്ന നിലയ്ക്ക് അതിലുപരി പവർവിഷനെ ഇന്ന് കാണുന്ന നിലയിലേക്ക് കൊണ്ടുവരുവാൻ സർവശക്തനായ ദൈവം ആ വലിയ ദൗത്യം ഭരമേൽപ്പിക്കാൻ മലയാളികളുടെ ഇടയിൽ നിന്ന് ദൈവം കണ്ടെത്തിയ ഏറ്റവും ശ്രേഷ്ഠനായ ദൈവദാസൻ, ഞാൻ ഭംഗിവാക്കല്ല പറയുന്നതെന്ന് പ്രേക്ഷകർക്ക് പറയാം, ആ ഒരു നിലവാരത്തിൽ കർത്താവിൻ്റെ സന്നിധാനത്തിലായിരിക്കുമ്പോൾ സാറിനോട് ചോദിക്കാൻ വളരെ എളിയ മനസ്സോടെ പ്രേക്ഷകർക്ക് വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി ചോദിക്കാൻ വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ എൻ്റെ മനസ്സിനകത്ത് വളരെ ബഹുമാനത്തോടെ ഉണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൗരുഷൻ എന്ന് പറയുന്നത് ഒരു കൂട്ടം ആളുകളുടെ ഒരു ആഗ്രഹ സാഫല്യം അല്ലായിരുന്നു, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരാളുടെയോ ഒരു മോഹം അല്ലെങ്കിൽ ഒരു ആഗ്രഹം ഒരു ഒരു ചിന്ത സഫലീകരിച്ചതോ വെറും ഒരു സ്വപ്നമല്ലായിരുന്നു. അത് പ്രേക്ഷകർക്ക് അറിയാം, നമുക്കും അറിയാം, ദൈവമേൽപ്പിച്ച വലിയൊരു ദർശന സാക്ഷാത്കാരമായിരുന്നു. അപ്പോൾ ആ വലിയ ദർശനം ഈ കാലഘട്ടത്തിലേക്ക്, പ്രത്യേകിച്ച് കൊറോണയൊക്കെ വന്നപ്പോഴേക്കും ഒരുപാട് ആളുകൾ എത്രത്തോളം ദൈവം അത് മുൻകണ്ടു എന്നത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, പ്രേക്ഷകരത് അംഗീകരിച്ചിട്ടുള്ളതാണ്. എങ്കിലും ഇങ്ങനൊരു കാലഘട്ടത്തേക്കും ഇപ്പോഴത്തെ കൊറോണയൊക്കെ മാറിയതിന് ശേഷവും ആളുകൾക്ക് വചനം പഠിക്കാൻ, ദൈവത്തോട് അടുക്കാൻ, ആത്മീയമായി ധന്യരാകാനൊക്കെ വേണ്ടി ദൈവമായ കർത്താവ് ഇങ്ങനെ ഈ സ്ഥാപനത്തെ ഇന്നും ധന്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആ വാക്ക് തന്നെ പാസ്റ്റർ ആളോട് പറയാൻ വേണ്ടി ഒന്നോടെ ഉപയോഗിക്കുക. ആ ഒരു ദർശനം വർഷങ്ങൾക്ക് മുമ്പ് മനസ്സിൽ തന്നപ്പോൾ ഇസ്രായേൽ മക്കളെ മിസ്രായം എന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു ദൗത്യം, മോശയെ ആരും അറിയാത്ത മരുഭൂമിയിൽ ആടുകളെ തീറ്റി നടക്കുമ്പോൾ കൂടെ ആരുമില്ലാത്തൊരു പ്രത്യേക നിശബ്ദ സമയത്ത് മുൾപ്പടർപ്പിൽ നിന്നുകൊണ്ട് മോശയെ ഭരമേൽപ്പിച്ചപ്പോൾ ആർക്കും പിടികിട്ടിയില്ല ഇത്രയും വലിയൊരു ദൗത്യമാണെന്ന്. പക്ഷെ അതിൻ്റെ ആ എന്താ പറയുക, ആ എഫേർട്ട്, അതിൻ്റെ ആ പാഷൻ, ആ റിസ്ക് എന്നൊക്കെ പറഞ്ഞത് ചെറുതല്ല. കേൾക്കാനും പ്രസംഗിക്കാനും മോശയുടെ ചരിത്രം എളുപ്പമാണെങ്കിലും അതുപോലെ എനിക്ക് തോന്നിപ്പോകുന്നു ഇങ്ങനൊരു വലിയ ദൗത്യം ഇങ്ങനൊരു നിലവാരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ദൈവമായ കർത്താവ് ആ ദർശനമേൽപ്പിച്ചത് ആ സമയം അത് ഏറ്റെടുക്കുകയും അതിനോടനുബന്ധപ്പെട്ട് ഇന്ന് വരെയുള്ള ഈ നടത്തിപ്പിൽ കയറി ഇറങ്ങി നിന്ന ഒരുപാട് പ്രശ്നങ്ങൾ, വലിയ പ്രതിസന്ധികൾ ഇതിനെ തരണം ചെയ്ത് ഇന്ന് കാണുന്നവർ കൊണ്ടുവരാനുണ്ടായ ആ വലിയ ഭാരങ്ങൾ, ഇതൊക്കെ പ്രേക്ഷകരോടൊന്ന് പങ്കുവെച്ചാൽ ഒരുപക്ഷെ നമ്മുടെ പ്രേക്ഷകരിൽ എന്നും പുതിയ ആൾക്കാരുണ്ട്, അവർക്കത് പ്രയോജനമായിരിക്കും, ഒന്ന് പങ്കുവെക്കാമോ? ദൈവത്തിന് സ്തോത്രം. ഇനി ഒരു അവസരം ലഭിച്ചതിന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പൗർഷൻ്റെ ഈ പ്രേക്ഷ ഈ പ്രോഗ്രാം നിശ്ചയിച്ച ആളുകൾക്ക് നന്ദി അറിയിക്കുന്നു. യെസ്, ഗോ ഇൻ ടു ഓൾ ദ വേൾഡ് ആൻഡ് പ്രീച്ച് ദ ഗോസ്പൽ ടു എവരി ക്രീച്ചർ. എൻ്റെ ഒരു ആപ്തവാക്യമായിരുന്നു, യേശുക്രിസ്തുവിൻ്റെ കൽപ്പനയാണ്. യെസ്, ആ കൽപ്പനയിൽ ഏറ്റവും അധികം ആളുകളോട് സുവിശേഷം അറിയിക്കുക എന്നാണ് അതിനകത്തെ ആശയം. അതാണ് എന്നെ കയറി പിടിച്ചത്. ഏറ്റവും അധികം ആളുകളോട് എങ്ങനെ സുവിശേഷം പറയാൻ പറ്റും? ഏറ്റവും അധികം ആളുകളോട് സുവിശേഷം പറയാനായിട്ട് ഏത് മാർഗമുണ്ട്? അതിന് ക്രൂസൈഡുകൾ നടത്തി, കൺവെൻഷനുകളിൽ പ്രസംഗിച്ചു, വലിയ പൊതുയോഗങ്ങൾ സംഘടിപ്പിച്ചു, പരസ്യയോഗങ്ങൾ നടത്തി. പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകളോട് പറയാനായിട്ട് അത് പോരാ എന്നെനിക്ക് തോന്നി. ഓക്കെ, അങ്ങനെ ഒരു ടി വി ചാനൽ കൂടെ പൂർണ്ണ സമയ സുവിശേഷം അറിയിക്കാൻ, ദൈവത്തിനെ അറിയിപ്പാൻ ദൈവം മുഖാന്തരം തരേണ്ടതിന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഓക്കെ, അതൊരു കൽപ്പനയായിരുന്നു, ദൈവീയ കൽപ്പനയായിരുന്നു. ഒന്നിലധികം ആളുകളോട് ദൈവം പ്രവചനമായിട്ട് സംസാരിച്ചു എന്നോട് പറയാൻ. ഓക്കെ, അവരെന്നോട് പറഞ്ഞു ഞാൻ ഒരു ടി വി ചാനൽ ദൈവം പാസ്റ്റർക്ക് തരാൻ പോകുന്നു. ഞാനത് ആദ്യം അതൊരു തമാശയായിട്ടാണ് വിചാരിച്ച, നടക്കാത്തൊരു കാര്യം. ടി വി ചാനലിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിടത്തോളം അന്ന് വളരെ ബുദ്ധിമുട്ടായിരുന്നു അത് കിട്ടാനായിട്ട്. അന്ന് എൻ്റെ ഹൃദയത്തിൽ ഈ ആഗ്രഹം ഒതുങ്ങാത്ത ആഗ്രഹമായിരുന്നു, തിങ്ങി നിൽക്കുകയായിരുന്നു. നിറക്കണേറ്റെന്ന് പറഞ്ഞൊരു ചാനലുണ്ടായിരുന്നു, അത് സുവിശേഷം പറയുന്ന ചാനൽ. അവിടെ ഞാൻ പോയി
ആഴ്ചയിൽ ഒരിക്കൽ പ്രസംഗിക്കാൻ തുടങ്ങി. ഓക്കെ. അത് ഇംഗ്ലീഷ് ചാനലായിരുന്നു. പിന്നീട് ഇവിടെ മലയാളത്തിലുള്ള ഒന്നിലധികം ചാനലിലോട് സൂര്യ ഓക്കെ എന്തോ പറയുന്ന ചാനലിൽ, അതുപോലെ മറ്റേ കൈരളി ഈ രണ്ട് ചാനലുകളിൽ ദൈവവചനം പ്രസംഗിക്കാൻ അവസരം ലഭിച്ചു. വളരെ ആളുകൾ റിയാക്ട് ചെയ്യാൻ റെസ്പോണ്ട് ചെയ്യാനിടയായി തീർന്നു. അപ്പം ദൈവം നമുക്കൊരു ചാനൽ തരും എന്നുള്ള പ്രവചനം വന്നപ്പോൾ ഞാനത് വിശ്വസിച്ചു. വിശ്വസിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിച്ചു, അതിനുവേണ്ടി കാത്തിരുന്നു. അത് എളുപ്പമുള്ള കാര്യമല്ല എന്ന് എനിക്കറിയാം. അത് ചെയ്തു തരാൻ ആരുമില്ല, നമുക്കൊരു പരിചയമില്ല. എനിക്ക് ഒരു പരിചയമില്ല എങ്ങനെ ചാനൽ തുടങ്ങുന്നത്, ചാനൽ എന്താണ്. അതിനൊക്കെ ഇങ്ങനെ ടി വിയിൽ കാണുന്നതെന്നല്ലാതെ നമുക്കത് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നറിയത്തില്ലായിരുന്നു. അങ്ങനെ അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ച് പല ദൈവദാസന്മാരുമായിട്ട് സംസാരിച്ചു. അവരുമെല്ലാം പ്രോത്സാഹനം തന്നു. അങ്ങനെ അവരോട് അങ്ങനെ പല ആളുകളോട് ബന്ധപ്പെട്ട കൂട്ടത്തിൽ കൈരളി ചാനലിലെ ഒരു എൻജിനീയർ, അദ്ദേഹം ഒരു നോൺ ക്രിസ്ത്യനാണ്, അദ്ദേഹം എൻജിനീയറാണ് അവിടുത്തെ, അദ്ദേഹവുമായിട്ട് പരിചയപ്പെടാനിടയായി തീർന്നു. അദ്ദേഹം അതിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ ടെക്നിക്കൽ സൈഡും മറ്റും പറഞ്ഞു തന്നു. എനിക്കൊന്നും മനസ്സിലായില്ലെങ്കിൽ പോലും അദ്ദേഹം അതെല്ലാം വിശദീകരിച്ചു തന്നു, പടം വരച്ചു തന്നു. അപ്പോൾ അതിൻ്റെ തത്വം മനസ്സിലായി. അപ്പോൾ ഇതെങ്ങനെ തുടങ്ങും, എങ്ങനെ ഇതിന് പണം ഉണ്ടാവും? അന്ന് വലിയ ഇന്നത്തേക്കാൾ കൂടുതൽ പണം ആവശ്യമുണ്ട്. ഡിജിറ്റൽ ചാനലായത് പിന്നീടാണ്. അതിന് മുമ്പ് അനാലോഗ് ആയിരുന്നു. അനാലോഗ് ആയിരുന്നപ്പോൾ അതിന് വളരെയധികം പണച്ചെലവാ. പക്ഷെ ഇതൊന്നും അറിയത്തില്ല, എനിക്കതൊന്നും അറിയാം. അനലോഗ് എന്തുവാ, ഡിജിറ്റൽ എന്തുവാ, പണച്ചെലവ് എന്തുവാ, യാതൊന്നും അറിയത്തില്ല. ആകെ അറിയാവുന്ന ദൈവം എന്നോട് കൂടെയുണ്ട്, ദൈവം സഹായിക്കും, ദൈവം ഇത് സാധിപ്പിച്ചു തരും. എങ്ങനെയെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞുകൂടാ, ദൈവം സാധിപ്പിക്കും. അതിനുവേണ്ടി പല ദൈവദാസന്മാരെ വിളിച്ചു കൂട്ടി പ്രാർത്ഥനകൾ നടത്തി. അങ്ങനെ പ്രാർത്ഥിച്ച് ഇതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ചു. ഒരു ദിവസം ഞാൻ ഇവിടെ നിന്ന് ഡൽഹിക്ക് പോയി. ഡൽഹി പോയി അവിടെ ഇതിനു വേണ്ടി പോയതാണ്. അവിടുത്തെ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയുടെ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്ന് അവിടുത്തെ സെക്രട്ടറിയെ കണ്ടു. അറിവില്ല, ഒരു ഡൽഹിയിലുള്ള ഒരു സഹോദരൻ അന്ന് അവിടെ ജോലി ഉണ്ടായിരുന്നു. ആ മിനിസ്ട്രിയിലല്ല, ആ കെട്ടിടത്തിലുണ്ടായിരുന്നു. അദ്ദേഹം കൊണ്ടുപോയി പരിചയപ്പെടുത്തി. അങ്ങനെ അവിടെ ചെന്ന് ആ അവിടുത്തെ ഒരു നോർത്ത് ഇന്ത്യനാണ് അവിടുത്തെ അതിൻ്റെ IAS-കാരൻ സെക്രട്ടറി, അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, ചാനൽ തുടങ്ങുന്ന കാര്യം ഇങ്ങനല്ല, നിങ്ങൾ ഏതെങ്കിലും കൺസൾട്ടൻ്റുമായിട്ട് ചെയ്യ, അവരുമായിട്ട് സംസാരിക്കുക, അവരൊരുപാട് കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒന്ന് രണ്ട് കാര്യം അദ്ദേഹം പറഞ്ഞു. അതിൻ്റെ പേരെല്ലാം രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു. പേരില്ല ചാനലിന്, ഇങ്ങനൊരു കാര്യത്തിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു. അങ്ങനൊരു കമ്പനി ഉണ്ടാക്കണം, കമ്പനി രജിസ്റ്റർ ചെയ്യാനൊക്കത്തുള്ളൂ. ഓക്കെ. അതിനുവേണ്ടി കമ്പനിയിൽ വരാനായിട്ടുള്ള ആളുകളെ കണ്ടുപിടിക്കാൻ പാടുപെട്ടു. കിട്ടിയവർ തന്നെ പിന്നീട് മാറിപ്പോയി. ഓ, അങ്ങനെ അത് 100,000 രൂപ വെച്ച് ഒരാളെടുത്ത് കമ്പനിയിൽ ചേരാൻ ആഗ്രഹിച്ച ആളുകളെല്ലാം കൂടെ വലിയൊരു തുക ഉണ്ടാക്കി ഇതിൻ്റെ ആരംഭ പ്രവർത്തനത്തിന് വേണ്ടി തുടക്കം കുറിച്ചു. എന്നാൽ ഓരോ മാസത്തെയും കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്കറിഞ്ഞുകൂടാ. എവിടുന്ന വരുവാനോന്നറിയത്തില്ല, ആര് തരുമെന്നറിയത്തില്ല, എത്ര രൂപ വേണമെന്നറിയത്തില്ല, എവിടെ ഇത് ചെന്ന് അവസാനിക്കുമെന്നറിയത്തില്ല. മുന്നോട്ട് നീങ്ങിയ ഒരു പാഷനായിരുന്നു. നേരെ മുൻപോട്ട് പോവുക, ഒരു മടുപ്പില്ലാതെ പേടിക്കാതെ പുറകോട്ട് നോക്കാതെ മുൻപോട്ട് പോവുക. രാത്രിയിൽ ഉറങ്ങിയിട്ടില്ല, പല രാത്രിയിൽ ഉറങ്ങാത്ത രാത്രികളാണ്. അതിന് പേയ്മെൻ്റ് കൊടുക്കാൻ കഴിയാതെ വരുമ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ച് രാത്രി മുഴുവൻ ഉണർന്നു കിടന്നിട്ടുണ്ട്. അങ്ങനെ ഇരുന്ന അവസരത്തിൽ ഞാൻ പൈസ ഇല്ലാതെ വന്നിട്ട് തന്നെ എൻ്റെ വീടിൻ്റെ ആധാരം കൊണ്ട് ഒന്ന് ബാങ്കിൽ പണയം വെക്കാനായിട്ട് പോയി. ഓക്കെ. അന്ന്
അന്നത്തെ ബാങ്കിൻ്റെ മാനേജർ ഒരു ബ്രാഹ്മനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അയ്യോ, നിങ്ങളുടെ വീടിൻ്റെ ആധാരം ഇവിടെ വെക്കരുത്, ഇതിൻ്റെ ആവശ്യത്തിന് വീടിൻ്റെ ആധാരം വെച്ചിട്ട് നിങ്ങൾക്ക് അത് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ബാങ്കിന് അതിന് നിയമമനുസരിച്ച് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അദ്ദേഹം എന്നെ നിരുത്സാഹപ്പെടുത്തിയിട്ട് പെട്ടെന്ന് വേണ്ടിയ 500,000 രൂപ അദ്ദേഹം ലോൺ തന്നു, ബാങ്കിൽ തന്നു. ഒരു പ്രാവശ്യം കൂടെ പിറ്റേ ആഴ്ച ഒരു പ്രാവശ്യം 500,000 തന്നു. അങ്ങനെ 1,000,000 രൂപ ബ്രാഹ്മനായിരിക്കുന്ന അദ്ദേഹം തന്നു. എന്നാലും ചാനൽ ഉണ്ടാകുമെന്ന് അദ്ദേഹത്തിന് വിശ്വാസമില്ല. ഇങ്ങനെ ചാനലുണ്ടാകുമെന്ന് നടക്കുമെന്നൊക്കെ. പക്ഷേ എൻ്റെ ആ ഡ്രീം അയാളെ സ്വാധീനിച്ചു. അങ്ങനെ ഇന്ന അവസരത്തിലാണ് നമ്മുടെ പല സഹോദരന്മാരുമായിട്ട് ബന്ധപ്പെടാനിടയായി തീർന്നു. ഡോക്ടർ മാത്യൂസ് ചാക്കോ, പാസ്റ്റർ ആർ എബ്രഹാം ആദിയായവരുമായിട്ടുള്ള സഹകരണത്തിലൂടെ അവരുടെ പ്രോത്സാഹനവും അവരുടെ സഹായവും ലഭ്യമായി. അങ്ങനെ ആദ്യത്തെ മീറ്റിങ്ങുകളെല്ലാം കൂടി അത് രജിസ്റ്റർ ചെയ്തു. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, 24 മണിക്കൂറും പ്രോഗ്രാം, അരമണിക്കൂറാണ് ഒരു പ്രോഗ്രാം, 48 പ്രോഗ്രാം ഒരു ദിവസം വേണം. ഒരു ദിവസത്തേക്കുള്ള പ്രോഗ്രാം 48 പോയിട്ട് 14 പ്രോഗ്രാം പോലും നമ്മുടെ കയ്യിലില്ല. അതെങ്ങനെ ഉണ്ടാക്കും? അതിന് നമ്മുടെ ക്യാമറയും ഇല്ല. ക്യാമറ പിന്നെ വാടകയ്ക്ക് എടുത്തു മദ്രാസിൽ. അവിടെ ക്യാമറ റെൻറ്റിനെടുത്തിട്ട് അവരുടെ ക്യാമറയുമായിട്ട് അതിൻ്റെ ടെക്നീഷ്യൻ ഉൾപ്പെടെ വരും. അവർ വന്ന് അവർ ഹെൽപ്പ് ചെയ്തു. ചെന്നൈയിൽ നിന്ന്, മദ്രാസിൽ നിന്ന് വന്നുകൊണ്ടിരുന്നത്. ആ, ചെന്നൈയിൽ നിന്നാണ് വന്ന്. അവരാണ് ആദ്യത്തെ ഷൂട്ടിംഗ് എല്ലാം ചെയ്തത്, ആദ്യത്തെ കാര്യങ്ങളെല്ലാം ചെയ്ത്. അതിന് സ്റ്റുഡിയോ ഇല്ല, ഒന്നുമില്ല. സ്റ്റുഡിയോ വേണമെന്നറിയാം, പക്ഷേ സ്റ്റുഡിയോയ്ക്കുള്ള പണമില്ല, സ്റ്റുഡിയോയ്ക്കുള്ള സ്ഥലമില്ല. രണ്ട് സ്ഥലം ഞാൻ ഉപയോഗിച്ചു. ഒന്ന് മർത്തോമാ ചർച്ചിൻ്റെ ഒരു വിഭാഗമുണ്ട്, പാട്ടുകളുടെ എല്ലാം വിഭാഗം. അവിടുത്തെ അച്ഛനുമായിട്ട് നല്ല അടുപ്പമായിരുന്നു. അച്ഛൻ അവിടെ അവരുടെ അവരുടെ ഫെസിലിറ്റി ഉപയോഗിച്ചുകൊള്ളാനായിട്ട് പറഞ്ഞു. അവരുടെ ഫെസിലിറ്റി ഉപയോഗിച്ചു. പിന്നെ പ്രയർ സെൻറ്റർ സഭ, അവരുടെ ഹാളിൽ നിന്ന് ഷൂട്ടിംഗ് നടത്തിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഈ സഹോദരന്മാരുടെയൊക്കെ സഹായം കൊണ്ട് ആദ്യത്തെ കുറേ കാര്യങ്ങൾ ചെയ്തു. അന്ന് ആളുകൾ പ്രസംഗിക്കാൻ വരുന്നവർ പോലും ഒരു ചാനൽ സംസ്കാരം അറിയത്തില്ല, ചാനൽ കൾച്ചർ. പ്രസംഗിക്കാൻ വരുന്നവർ കൺവെൻഷൻ പോയി പ്രസംഗിക്കുന്ന ആളുകളാണ്. പ്രസംഗം കഴിയുമ്പോൾ അവർക്ക് ഒരു സംഭാവന കിട്ടും, അത് കൊടുക്കാൻ എൻ്റെ ഇല്ലായിരുന്നു. അപ്പം ചിലർക്ക് അതിൽ അതൃപ്തിയായി. ഇത്രയും വലിയ വിഷമമുണ്ടായിട്ട് ഞാനിത് നടത്തുമ്പോൾ ഞാൻ സംഭാവന കൊടുത്തില്ലെന്ന് പറഞ്ഞ് അവർ ഒഫൻഡായിപ്പോയി. അയ്യോ, അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള പല തടസ്സങ്ങളുണ്ടായി. പക്ഷേ ദൈവം തന്ന ദർശനമാണെന്ന് എനിക്ക് ബോധ്യമായി. ഒരു എൻജിൻ പോലെ എൻ്റെ അകത്ത് കിടക്കുകയാണ്, അത് ശക്തിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. പ്രതികൂലങ്ങൾ വന്നപ്പോൾ ക്ഷീണിച്ചു പോയില്ല, പിന്മാറിപ്പോയില്ല. നടക്കുകയെന്നുള്ള ചിന്ത ഒരിക്കൽ പോലും വന്നിട്ടില്ല. നടക്കും, എങ്ങനെയും നടക്കും, നടത്തണം. അതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. ഒരു ചാനൽ, സുവിശേഷം പറയാൻ ഇന്ത്യയിൽ ഒരു ചാനൽ ഉണ്ടാകണം. ഒരു ടി വി ചാനൽ, 24 മണിക്കൂറും ദൈവവചനം ഘോഷിക്കുന്ന ഒരു ചാനൽ ഉണ്ടാകണം. ഇതെൻ്റെ ഹൃദയത്തിലെ വലിയ പാഷനായി. ആ പാഷൻ ഞാൻ കൺവെൻഷൻ പോയടുത്തൊക്കെ പ്രസംഗത്തിൽ പറയാൻ തുടങ്ങി. പല ആളുകൾ അതിൽ സപ്പോർട്ട് ചെയ്തു. സാമ്പത്തികമായിട്ടല്ല, വാക്കുകൊണ്ട് സപ്പോർട്ട് ചെയ്തു. പിന്നീട് അവരൊക്കെ ചിലർ സഹായിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു കമ്പനിയൊക്കെ രൂപീകരിച്ചാൽ നിയമാനുസരണം കാര്യങ്ങൾ ചെയ്തു ആരംഭിക്കാനിടയായി തീർന്നു. ഓക്കെ ഓക്കെ. ഇന്ന് ഞാൻ അത് നല്ല വിശദീകരണം. ഇത്രയും കാര്യങ്ങൾ ഒരുപക്ഷെ പ്രേക്ഷകരിലെ ആളുകൾക്ക് അറിയില്ലായിരുന്നു. വിശേഷിയാൽ പൗരുഷം തുടങ്ങുന്നത് ഒരു മർത്തോമ പള്ളിയുടെ ഒരു ഭാഗവും അതുപോലെ തിരുവല്ലയിലെ പ്രയർ സെൻറ്ററിൻ്റെ ഭാഗത്തു നിന്നാണ് ഇന്ന് കാണുന്ന പൗറുഷൻ്റെ ആദ്യത്തെ എപ്പിസോഡുകൾ പുറത്തു വന്നതെന്നൊക്കെ പറയുന്നത് ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ അത് എന്താ പറയുക, പറഞ്ഞു പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. അങ്ങനൊരു ഒരു തുടക്കത്തെ, അല്പ കാര്യങ്ങളുടെ ആ തുടക്കത്തെ ദൈവമായ കർത്താവ് ഇത്രത്തോളം പാസ്റ്റിൽ കൂടെ കൊണ്ടുവന്നെന്ന് പറയുന്നത് എന്താ പറയുക, വികാരങ്ങൾക്കപ്പുറമുള്ള ഒരു ദൈവസ്നേഹത്തിൻ്റെ പ്രദർശനം കൂടിയാണ്. ഞാനൊരു കാര്യം അതൊരു നന്മ മനസ്സിൽ നിന്ന് ചോദിക്കുക. ഇപ്പം ഇന്ന് ദൈവകൃപയാൽ ഈ
ഒരർത്ഥത്തിൽ വാക്കുകൾ പോലും പറഞ്ഞ് പൂർത്തീകരിക്കാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ന് കാണുന്ന പൗരുഷൻ, ഇന്ന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ സഭാവ്യത്യാസം ഇല്ലാതെ ജാതിമത ഭേദമന്യേ അതിർ വരുമ്പോൾ, പാസ്റ്റർ പലപ്പോഴും പറഞ്ഞിട്ടുള്ള പോലെ ഇതിൽ മഴ പെയ്യുമ്പോൾ വരമ്പുകൾ പോലും മുങ്ങിപ്പോകുന്ന പോലെ, ഇന്ന് പൗരുഷനെ സംബന്ധിച്ചിടത്തോളം ഇന്ന സഭയെന്നില്ല, വേർകൃത്യം ഇല്ല, അതുപോലെയാണ് എല്ലാ തുറയിലെ ആളുകൾ ഒരുപോലെ നെഞ്ചിലേറ്റിയത്. ഇന്ന് ആയിരിക്കുന്നത് പോലെ പൗരുഷനാകുമെന്ന് അന്നത്തെ ചിന്തയ്ക്കകത്തെങ്ങാൻ ചിന്തിക്കാൻ പോലും പറ്റിയിരുന്നു. ഇത്രയും റിയലിസ്റ്റിക് ആയിട്ടുള്ള കാഴ്ചപ്പാടൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇത് നടക്കും എന്നത് എങ്ങനെ ദൈവത്തിന് അറിയാം. ഓക്കെ, അതായിരുന്നു എൻ്റെ ഉത്തരം. ദൈവത്തിന് അത് കണ്ടുപിടിക്കാൻ മാർഗമില്ലായിരുന്നു. നമ്മൾ എടുത്ത് ചാടുകയായിരുന്നു ഒരു സമയത്ത്. ഓക്കെ, ഞാനിങ്ങനെ പറയാറുണ്ട്, ഒരു രാജാവിൻ്റെ മകൾക്ക് വേണ്ടി മുതലകൾ കിടക്കുന്ന സ്ഥലത്തു നിന്ന് അപ്പുറത്ത് പോയി ആ സാധനം വാങ്ങിച്ചുകൊണ്ട് വരണം. അതിനാരുമില്ല, ആരുമില്ലാതിരുന്നപ്പോൾ ഒരുത്തൻ ചാടി, ഒരുത്തൻ ചാടിയിട്ട് അവൻ പോയി വന്ന് അവന് സമ്മാനം കിട്ടി. പക്ഷെ അവനോട് ചോദിച്ചു, എങ്ങനെയാ പോയെന്ന് ചോദിച്ചു. ഇത് നിനക്ക് എങ്ങനെ ധൈര്യം വന്ന്? അവൻ പറഞ്ഞു, ഞാൻ ചാടിയതല്ല, എന്നെ പിടിച്ചു തള്ളിയതാണ് എന്ന് പറഞ്ഞ പോലെ ദൈവം എന്നെ പിടിച്ച് തള്ളിയിട്ടു. കർത്താവിന്റെ കൃപയാൽ പാസ്റ്ററുടെ ആ പശ്ചാത്തലത്തിൽ ഇത്രത്തോളം വന്ന് നിറഞ്ഞ കണ്ണുകളോടെ ആ കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഇന്ന് കർത്താവിന്റെ സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ അത് പ്രസന്റ് ചെയ്യാൻ പറ്റിയത് ഒരുപക്ഷെ നമ്മുടെ ആളുകൾക്ക് എന്നും പൗരുഷം കാണുന്നവരായിരിക്കാം. ഇത്രയൊന്നും ഉള്ളിൽ ഞാൻ ഓർക്കുന്നുണ്ട്, പൗരുഷന്റെ നമ്മുടെ വെണ്ണിക്കുളത്തെ ഈ പഴയ സ്റ്റുഡിയോയുടെ ഇനാഗ്രേഷൻ നടക്കുന്ന അന്ന് പാസ്റ്റർ പറഞ്ഞ ബാങ്ക് മാനേജര് അന്നൊരു ഒരു ആശംസ പറഞ്ഞിരുന്നു. അന്നിപ്പോഴും അത് പറഞ്ഞു വന്നപ്പോൾ ഓർക്കുന്നുണ്ട്, അദ്ദേഹം നൂറുകണക്കിന് ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഈ ലോണിന് വേണ്ടി പറമ്പിൻ്റെ വീടിൻ്റെ ആധാരവുമായിട്ട് പാസ്റ്ററോട് ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ഇന്ന് എൻ്റെ ഓർമ്മയിലുണ്ട്. അത് പറഞ്ഞു വന്നപ്പോൾ പലരും ഇവിടെ ആശംസ പറയുമ്പോൾ ഞാൻ അന്ന് ആ സദസ്സിലുണ്ട്. അന്നേരം സാറ് പറഞ്ഞ പോലത്തെ മാനേജർ ഇതിൻ്റെ ഈ കാര്യങ്ങളൊക്കെ കണ്ട് നിർവൃതി അടഞ്ഞിട്ട് അദ്ദേഹം വളരെ സന്തോഷത്തോട് പറഞ്ഞ വാക്കുകൾ ഓർക്കുന്നുണ്ട്. അപ്പോൾ അത്ര ബുദ്ധിമുട്ടിലൂടെ ഒരു മാസം കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഒരു ദിവസം കഴിച്ചുകൂട്ടാൻ ബുദ്ധിമുട്ടിലൂടെ വന്നത് ദൈവകൃപയാൽ ഇന്നും പ്രേക്ഷകരുടെ വലിയ പിന്തുണ കൊണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ഒന്നോ രണ്ടോ ഇത്രയും നന്നായിട്ട് കാര്യങ്ങൾ പറഞ്ഞു വന്നതിൻ്റെ പേരിൽ ഒന്നോ രണ്ടോ കാര്യങ്ങളോടെ ഇന്ന് നമുക്ക് പങ്കുവയ്ക്കാൻ സമയം കിട്ടത്തുള്ളൂ. എനിക്ക് പാസ്റ്ററോട് പ്രേക്ഷകർക്ക് വേണ്ടി ചോദിക്കാൻ, പൗരുഷൻ ഒരു ഭംഗിയായിട്ട് നല്ല നന്നായിട്ട് പാസ്റ്റർ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. എന്നാൽ എൻ്റെ മനസ്സിൽ കിടക്കുന്നൊരു, ഞാനൊരു പാസ്റ്റർ എന്ന നിലയ്ക്ക് പാസ്റ്റർ കേസിയോണെ പോലുള്ള ആളുകളെയൊക്കെ ശരിക്കും നന്നായിട്ട് എൻ്റെ വിശ്വാസ ജീവിതത്തിലേക്ക് വന്ന കാലഘട്ടം മുതലും, സുവിശേഷകനായ ഒരു പാസ്റ്ററായ കാലഘട്ടം മുതലും ഒത്തിരി കാര്യങ്ങൾ കണ്ടും കേട്ടും ഒക്കെ മനസ്സിലാക്കി നിൽക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് 55-ൽ പരം വർഷത്തെ പ്രസംഗ ചാതുര്യവും പാഠവും എന്ന് പറഞ്ഞ തലമുറകൾ തന്നെ 55 വർഷങ്ങൾക്കിടയിൽ എത്ര തലമുറകൾ, 2-3 തലമുറകൾ ചിലപ്പോൾ പോയി കാണും. അവർ അന്നു മുതൽ ആ ആളുകളുടെ ഇടയിലെല്ലാം ദൈവവചനം പ്രസംഗിച്ച ഒരു പ്രഭാഷകനേക്കാൾ ഉപരി ഈ വിശുദ്ധ ബൈബിൾ പ്രസംഗിച്ച ദൈവദാസൻ എന്ന നിലയ്ക്ക് ഞാൻ പാസ്റ്റർ കേസിയോണിനെ കുറിച്ച് ഒരുപക്ഷെ നമ്മുടെ പ്രേക്ഷകർക്കും പൊതുജനസമക്ഷം നിൽക്കുന്ന ആളുകൾക്കറിയാം, വളരെ പ്രൗഢമായിട്ടും ചടുലമായിട്ടും ഭംഗിയായിട്ടും ഒരു വിഷയാവതരണം ദൈവസന്നിധിയിൽ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ, പ്രസംഗത്തിൽ മാത്രം ദൈവത്തിൻ്റെ വചനത്തിൽ മാത്രം നന്നായി കൺവെൻഷനാണെങ്കിലും ഉണർവിയോഗത്തിലാണെങ്കിലൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു, ഞാൻ അങ്ങനെ പറയുന്നത് വീണ്ടും ഒരു ഭംഗിവാക്കായി കരുതരുത്, ഒരു യാത്രാവിവരണമോ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഒരു ഏട് പോലും പറയാതെ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ പ്രസംഗിക്കാൻ കിട്ടിയാൽ കംപ്ലീറ്റ് ടൈം കർത്താവിനെക്കുറിച്ചോ വചനത്തെക്കുറിച്ചോ മാത്രം പറയുന്ന ഒരു കർത്തൃദാസൻ എന്നതിനകത്ത് ജനം അത് നന്നായിട്ട് മനസ്സിലാക്കുന്നു. ഞാനും അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചുകൊണ്ട് ചോദിക്കുക, 55 വർഷത്തിൽ പരമുള്ള പ്രഭാഷണ ഓട്ടം ഒരു കുതിരയെപ്പോലെ ലോകം മുഴുവൻ ഓടി, ഈ ദൈവവചനത്തിൻ്റെ സ്വാധീനം നമ്മുടെ പൗരുഷനോട് ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രേക്ഷകരോട് പറയുന്നത്, നമുക്ക് വേറെ നമ്മുടെ ശുശ്രൂഷകന്മാരെല്ലാവരും ദൈവവചനമാണ് ഉപയോഗിക്കുന്നത്. ആളുകൾ വരുമ്പോൾ പലപ്പോഴും നമ്മുടെ പ്രിൻസിപ്പാൾ പറയുന്ന പോലെ അവരെ ചേർത്ത് നിർത്തി കരഞ്ഞുകൊണ്ട് നെഞ്ചിലേറ്റി പ്രാർത്ഥിക്കും. പക്ഷേ അസാധാരണമായ രീതിയിൽ നമ്മുടെ ശുശ്രൂഷകന്മാർ, പ്രത്യേകിച്ച് പൗരുഷമായ ശുശ്രൂഷമാർക്ക് അങ്ങനെ അവരോട് തലയെ കൈവച്ച് നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകാം, പക്ഷേ ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഈ വചന പ്രഭാഷണം കൊണ്ട് ആളുകളെ സ്വാധീനിക്കാൻ ഈ 600-ൽ കൂടുതൽ ഈ കേരളത്തിൽ, കേരളത്തിൻ്റെ കഴിഞ്ഞകാല പശ്ചാത്തലത്തിലും ഈ ആധുനിക പശ്ചാത്തലത്തിൽ നിന്ന ഒരാളെന്ന നിലയ്ക്ക് വചനത്തിൻ്റെ സ്വാധീനം ഇന്ന് സംഭവിക്കുന്നു. നമ്മുടെ പ്രേക്ഷകരോട് പറയാം, എന്തൊക്കെ വിഷമമുണ്ടെങ്കിലും എന്തൊക്കെ പ്രയാസമുണ്ടെങ്കിലും വചനം ആശ്വസിപ്പിക്കുന്നത് പോലെ, വചനം ഇടപെടുന്നത് പോലെ ലോകത്തിൽ ഒന്നിനെ ഇടപെടാൻ പറ്റിയാൽ അത് അനുഭവത്തിൽ നിന്ന്
ഒന്ന് പറയാമോ വചനത്തിന്റെ അധികാര ശക്തി? ദൈവവചനത്തിന്റെ ആധികാരികത, ദൈവവചനത്തിന്റെ സൗഖ്യമാക്കുന്ന ശക്തി, ദൈവവചനത്തിന്റെ രക്ഷിക്കുന്ന ശക്തി. ഏറ്റവും കൊള്ളരുതാതെ ജീവിക്കുന്ന ആളുകളെ പോലും വചനം രൂപാന്തരപ്പെടുത്തി ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവപുരുഷന്മാരാക്കി മാറ്റുന്ന അത്ഭുതമായ ശക്തിയാണ് വചനത്തിനുള്ളത്. ഓക്കെ, എനിക്ക് ഉദാഹരണങ്ങൾ പറയാനുണ്ടെങ്കിലും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഞാൻ കൊട്ടാരക്കര ഒരു സ്ഥലത്ത് പ്രസംഗിക്കുമ്പോൾ തുടങ്ങി ഒരു രണ്ട് വാചകം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തെ ഒരാൾ അലറി കൊണ്ടുവരും, അലറി അക്ഷരാർത്ഥത്തിൽ അലറി കരഞ്ഞുകൊണ്ട് വരികയാണ്. അയാൾ വചനം കേട്ടിട്ട് അയാളുടെ ഹൃദയത്തെ ദൈവം സ്പർശിച്ചു. ഞാൻ രണ്ടോ മൂന്നോ മിനിറ്റ് പറഞ്ഞു തുടങ്ങിയുള്ളെങ്കിലും ആ ശബ്ദം കേട്ട് അയാൾ വന്നിരിക്കുകയാണ്. അയാളൊന്ന് മാനസാന്തരപ്പെട്ട അവിടെ വെച്ച്. ഓക്കെ, അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്. ഇന്നും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയാണ് നമ്മൾ അനുഭവിക്കുന്നത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വചനം പ്രസംഗിക്കുക. ഓക്കെ, വചനം ഹീല് ചെയ്യും, വചനം രക്ഷിക്കും, വചനം നമുക്ക് ശുഭാപ്തി ഉണ്ടാക്കി തരും, നല്ല നല്ല എൻഡിങ് നമുക്കുണ്ടാവും. എല്ലാം ദൈവവചനത്തിൽ കൂടെയാണ്. ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഓക്കെ, ഞാൻ ഡയബറ്റിക് പേഷ്യൻറ്റും ഷുഗർ കൂടിയിട്ട് അതിൻ്റെ രോഗി, അതുപോലെ തന്നെ ബി പി പേഷ്യൻറ്റുമാണ് ആയിരുന്നു. എന്നാൽ മൂന്നാഴ്ചയായി കംപ്ലീറ്റ് സൗഖ്യം കിട്ടി. ആ സൗഖ്യം കിട്ടിയത് മരുന്നുകൊണ്ടല്ല, ഒന്നുമല്ല, എന്തുകൊണ്ടാണെന്ന് പോലും എനിക്കറിയത്തില്ല. ഡോക്ടർ പറഞ്ഞ ഇനിയും മരുന്ന് ഉപയോഗിക്കുകയേ വേണ്ട എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ ഒരു അത്ഭുതകരമായ സംഭവം ഇപ്പം നടന്നു. ഇപ്പം അത് ഞാൻ മൂന്നാഴ്ചക്കുള്ളിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. എല്ലാം വചനം, ദൈവവചനം ഹീലിംഗ് പവറാണ്. ഇന്ന് വചനം കേൾക്കുന്ന ആളുകൾ, പൗർഷനുള്ള കേൾക്കുന്ന ആളുകൾ അവരുടെ കുടുംബത്തെ ഇത് അനുഗ്രഹിക്കും, അവരുടെ ഭവനത്തെ ഇത് അനുഗ്രഹിക്കും, അവരുടെ ജീവിതത്തിൽ അനേക ദൈവതാക്കള് ഇതിനു വേണ്ടി വളരെ സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. സാമ്പത്തികമായിട്ടും സമയം കൊണ്ടും താലന്റ് കൊണ്ടും പ്രോത്സാഹനങ്ങൾ കൊണ്ടും അങ്ങനെയുള്ള ആളുകളോട് പറയട്ടെ, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല. നിത്യതയെ ചെല്ലുമ്പോൾ ആയിരം ആയിരം ആത്മാക്കളെ അവിടെ കാണാൻ കഴിയും. അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ക്ഷീണിച്ചു പോകാതെ ശക്തിപ്പെട്ട് കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ മുഖാന്തരമാകട്ടെ. ഞാൻ 55 വർഷം പ്രസംഗിച്ച ദൈവവചനം മാത്രമാണ്. ഒരിടത്തും കഥകൾ പറഞ്ഞല്ലെങ്കിൽ എൻ്റെ അനുഭവങ്ങൾ, യാത്രാവിവരണങ്ങളോ ഒന്നും ഞാൻ പറയത്തില്ല. ദൈവവചനം, പ്യുവറായിട്ടുള്ള വചനം പറയും. അതാണ് പ്രവർത്തിക്കുന്നത് എനിക്ക് മനസ്സിലായി. അതിനാണ് ദൈവം എന്നെ വിളിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. അത് തുടരാനാണ് പൗർഷൻ ടി വി ചാനൽ തുടങ്ങിയത് തന്നെ. വചനം പ്രഘോഷിക്കുക, ദൈവവചനത്തിൻ്റെ പ്രഭാഷണം. അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ ഇന്നുണ്ട് പൗർവിഷന്. ശക്തിയോടെ ദൈവവചനം പ്രസംഗിക്കുന്ന ദൈവദാസന്മാരുണ്ട്. അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നല്ലൊരു ടീമിനെ തന്നിട്ടുണ്ട് പൗർവിഷന് വേണ്ടി പ്രവർത്തിപ്പാൻ. നല്ല ഒരു ഒരു ശുശ്രൂഷക സംഘത്തെ തന്നിട്ടുണ്ട്. അവരുടെ കഠിനമായ പ്രയത്നം കൊണ്ടാണ് പൗർഷൻ ഇപ്പോൾ ഇത്രയും ഭംഗിയായി പോകുന്നത്. ഓക്കെ, നിങ്ങളുടെ ഏവരുടെയും സഹകരണം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. വീണ്ടും ഇതിനു വേണ്ടി സഹകരിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഇതിൽ പങ്കാളികളായി തീരുവാനും ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. ദൈവം നിങ്ങളെ സഹായിക്കും. അന്ത്യകാലത്ത് ചെയ്തു തീർക്കാനുള്ള ഒരു വലിയ മിനിസ്ട്രിയാണ് പൗർഷൻ്റെ മിനിസ്ട്രി. അതിൽ പങ്കാളികളായി തീർന്നാൽ നിശ്ചയമായും നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങൾക്കും അത് അനുഗ്രഹമായി തീരും. വചനത്തിൻ്റെ സാക്ഷികളായിരിക്കാൻ, വചനത്തിൻ്റെ പ്രഘോഷകരായിരിക്കാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. ഇതോടെ ഇത്രയും ശക്തവും എന്താ പറയുക, വാക്കുകൾ പൂർത്തീകരിക്കാൻ പറ്റാത്ത, നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട് സാറിൻ്റെ ആ കണ്ണുകൾ നിറഞ്ഞൊഴുകിയ അനുഭവങ്ങളുടെ തീക്കലിലൂടെ പോകുമ്പോൾ അത്ര ആത്മാർത്ഥത വചനത്തോടും ശുശ്രൂഷയോടും കൂടി ഉള്ളതിനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇനി വേറൊരു ചോദ്യത്തിലേക്ക് പോകാനുള്ള ഒരു ഒരു അന്തരീക്ഷമല്ലെന്ന് എനിക്കറിയാം. പ്രേക്ഷകർക്ക് വേണ്ടി, പൗറിഷന് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. സാറ് തന്നെ പ്രാർത്ഥിക്കും. ദൈവമേ, സ്വർഗസ്നായ പ്രിയ പിതാവേ, പൗർഷൻ ടി വി ചാനലിനായിട്ട് നന്ദിയോടെ സ്തോത്രം. അവിടെ നിന്നൊരു വലിയ ദാനമാണല്ലോ കർത്താവേ ഈ കേരളത്തിലെ സഭകൾക്ക് തന്നിരിക്കുന്ന വലിയ ദാനം. അനേക ദൈവദാസന്മാര് ദാസിമാര് വന്ന് ശുശ്രൂഷിച്ച് 10,000 ആളുകൾക്ക് ദൈവോചനം കേൾക്കാനുള്ള
അവസരം അവിടുന്ന് ഉണ്ടാക്കി കൊടുത്ത് കർത്താവേ, എത്രയോ ആളുകൾക്ക് എത്രയോ കുടുംബങ്ങൾക്ക് വിടുതൽ കിട്ടി. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തുടർന്നും കർത്താവെ, ഇതൊക്കെ ഇതിൻ്റെ പ്രേക്ഷകരെ അനുഗ്രഹിക്കണം, അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണേ, അവരുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. അതിശക്തമായി ഇതിൻ്റെ ശുശ്രൂഷ മുമ്പോട്ട് പോകാൻ ആവശ്യമായ എല്ലാ കൃപയും അവിടെ നൽകണമേ. പ്രവർത്തിക്കാൻ എല്ലാവരെയും അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം ഒരുമിച്ച് പൗർഷൻ്റെ തുടക്കത്തെക്കുറിച്ചും പൗർഷൻ്റെ പ്രവർത്തനങ്ങളുടെ ദൈവം ഉപയോഗിച്ച വഴികളെക്കുറിച്ചൊക്കെ വളരെ നന്നായി നമുക്ക് ലഭിക്കപ്പെടുവാൻ ഇടയായി തീർന്നല്ലോ. നിഗ്രഹീതനായ കർത്താവിദാസൻ പൗർഷൻ്റെ ചെയർമാൻ തന്നെ ഇന്ന് വൈകിവേളയിൽ നമ്മളോട് ആ കാര്യങ്ങൾ വ്യക്തമായി, ഇതിൻ ദൈവം നടത്തിയ ഓരോ വഴികളെ ഈറണിയുന്ന കണ്ണുകളോടെ താൻ നമ്മുടെ മുമ്പിൽ പങ്കുവെക്കുവാനിടയായി തീർന്നു. ഇത്രത്തോളം ദൈവം സഹായിച്ചു, ഇത്രത്തോളം ദൈവം കൊണ്ടുവന്നു, ഈ പ്രവർത്തനത്തെ കർത്താവ് ഇത്രത്തോളം വിശാലതയിലേക്ക് നയിച്ചു. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കർത്താവിൻ്റെ ദാസൻ്റെ ദൈവം അതിനുവേണ്ടി ശക്തമായി ഉപയോഗിച്ചു. ഇന്ന് അനേക ദൈവദാസന്മാരുമായി ഒരു വലിയ ഹാലു അനുഭവത്തിൽ കൂടെ ദൈവ പ്രവർത്തനത്തെ വളർത്തിയെടുക്കുന്നല്ലോ. ഇതിന് പിൻപിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. വലിയൊരു ദൈവ പ്രവൃത്തിക്കായി നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രൈസ്, ചില നിമിഷങ്ങൾ നമ്മൾ ദൈവസന്നിധാനത്തിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുവാൻ പോകുക. എന്നോട് ചേർന്ന് മുഴങ്കാലിൽ മടക്കുവാൻ കഴിയുന്ന പ്രിയപ്പെട്ടവർ മുഴങ്കാലുകൾ മടക്കി നമുക്ക് ഒരുമിച്ച് ചേർന്ന് പൗർഷൻ്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങുക. ദൈവം നടത്തിയ എല്ലാ വഴികളെ ഓർത്ത് നന്ദി ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ഇത്രത്തോളം നയിച്ച ആ ദൈവത്തിൻ്റെ വലിയ കൃപ നാം അനുഭവിക്കപ്പെടുവാനിടയാകേണ്ടതിന്, തുടർന്നും നടത്തുവാൻ കഴിവുള്ള ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ച് നാം പ്രാർത്ഥിക്കുവാൻ തുടങ്ങുകയാണ്. അതുപോലെ തന്നെ ഇന്ന് രാത്രി തുടർന്ന് ലഭിക്കപ്പെടേണ്ട ദൈവദിന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാൻ പോകുക. അഭിഷിക്ത ദാസനെ ഈ രാത്രി കർത്ത ഉപയോഗിക്കേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. പങ്കുവെക്കലിൻ്റെ മാസങ്ങളാണല്ലോ. ദൈവനാമത്തിന് അർപ്പിക്കുവാനുള്ളത് ദൈവകരങ്ങളിലേക്കൊന്ന് എടുത്ത് നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ കർത്താവ് ശരണപ്പെടുകയാണ്. എല്ലാ കണ്ണുകളും ഒരു നിമിഷം ദൈവസന്നിധാനത്തിൽ അടച്ച് ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, മനോഹരമായ കർത്താവേ, ഈ നല്ല സമയത്തിനായി കർത്താവിനെ വാഴ്ത്തുകയാണ്. പൗർഷൻ്റെ പ്രവർത്തനങ്ങളെ കർത്താവിൻ്റെ കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം ഈ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇന്ന് വൈകിവേളയിൽ കർത്താവിൻ്റെ അഭിഷിക്ത ദാസന്മാരിൽ കൂടെ കർത്താവ് ഞങ്ങളോട് പങ്കുവെക്കുവാനിടയായി. ഇതിൻ്റെ തുടക്കം മുതൽ കർത്താവ് നടത്തിയ ഓരോ വഴികളെയും കേട്ട് കർത്താവിൽ ആനന്ദിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിച്ചല്ലോ. ഇല്ലായ്മയുടെ മധ്യേ എല്ലാം ഉള്ളവരെ പോലെ നടത്തുന്ന ഞങ്ങളുടെ മഹാകരുണയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം കൊണ്ടുവന്ന ഞങ്ങളുടെ സ്നേഹത്തിനും കരുതലിനുമായി നന്ദി കർത്താവേ. തുടർന്നും ഈ പ്രവർത്തനത്തെ കർത്താവ് ശക്തമായി അനുഗ്രഹിക്കേണ്ടതിനായി ദൈവത്തോടെ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. പൗർഷൻ്റെ വേലയെ സഹായിക്കുന്ന, സ്നേഹിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരുടെ പ്രാർത്ഥനയും കൂട്ടായ്മയുമാണല്ലോ ഈ പ്രവർത്തനത്തിന് വിജയമെന്നുള്ളത്. ഇത്രത്തോളം പിന്തുണ തരുവാൻ ജനത്തെ കർത്താവ് അവിടെയാക്കുന്ന ഞങ്ങളുടെ കരുതലിനായി സ്തോത്രം. തുടർന്നും കർത്താവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇല്ലായ്മയുടെ മധ്യേയും കർത്താവിൻ്റെ വേലയെ സ്നേഹിച്ച് അർപ്പിച്ചു നൽകുന്ന ഓരോ നന്മകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഓരോ കുടുംബങ്ങളെയും സ്വർഗം അനുഗ്രഹിക്കണമേ ദൈവമേ. ഇത് ഞങ്ങളൊരു വിധയായി കർത്താവെ ഇവിടെ സ്വീകരിക്കപ്പെടുമ്പോൾ കർത്താവർക്കൊരു കൊയ്ത്തായി തിരിച്ചു കൊടുക്കേണ്ടതിനായി ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അർപ്പിക്കപ്പെട്ട സ്തോത്ര വഴിപാടുകൾക്കായി നീട്ടപ്പെട്ട എല്ലാ കരങ്ങളെയും കർത്താവിൻ്റെ കരത്തിൽ സമർപ്പിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യുകയാണ്. വിശേഷാൽ ഇന്ന് രാത്രി ദൈവദിന ശുശ്രൂഷയ്ക്കായി ഞങ്ങളുടെ മധ്യ കർത്താവായ അഭിഷിക്തനെ കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. ഇന്ന് രാത്രി ദൈവാത്മാവ് വ്യക്തമായി ഇടപെടണമേ. വചനം ക്രിയ ചെയ്യണമേ. ജനത്തിന്മേൽ വിടുതലാകണമേ. വചനം കേട്ടവരുടെ മേൽ ആത്മാവ് വന്നുവെന്നും വചനം കേട്ടവരുടെ മേൽ സൗഖ്യം വന്നുവെന്നും ഞങ്ങൾ വായിക്കുന്നത് പോലെ വചനത്തിൻ്റെ ശക്തി ഇന്ന് രാത്രി വെളിപ്പെടുവാൻ ഇടയാക്കണമേ. ലുസ്രയിൽ പൗലോസ് ദൈവവചനം പ്രസംഗിക്കുമ്പോൾ കർത്താവെ ഹാലു അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരു മനുഷ്യൻ, ദൈവം വിടുതലിന് ഒരു സാധ്യതയും ഇല്ലാത്തവൻ, എഴുന്നേൽക്കാൻ കർത്താവ് ഒരു ഹാലുയ സാഹചര്യവും ഇല്ലാത്തവൻ, വചനം കേട്ട് വിശ്വസിച്ച് താൻ കർത്താവ് സൗഖ്യം പ്രാപിച്ചതുപോലെ ഇന്ന് രാത്രി ദൈവവചനത്തിൻ്റെ വിടുതൽ കർത്താവ് ജനത്തിന്മേൽ വെളിപ്പെടേണ്ടത് ഞങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുകയാണ്. തുടർച്ച ശുശ്രൂഷകളെ കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി ദൈവവചനം ശുശ്രൂഷിക്കുവാനായി നമ്മുടെ മധ്യേ കർത്താവ് വഹിച്ചിരിക്കുന്ന നമുക്ക് വളരെ സുപരിചിതനായ കർത്താവിൻ്റെ ദാസൻ
അനിയൻ വർഗീസ് സാർ അവരുകളാണ്. പ്രൈസ്ലെ വെളിപ്പാട് പുസ്തക പഠനത്തോടുള്ള ബന്ധത്തിൽ വളരെ വ്യക്തമായ നിലവാരത്തിൽ വളരെ കട്ടിയുള്ള ഭാഗങ്ങളെ വായിച്ചാൽ പോലും പലപ്പോഴും മനസ്സിലാകാത്ത കാര്യങ്ങളെ നമ്മുടെ ഹൃദയത്തിനകത്ത് വ്യക്തമായി മനസ്സിലാക്കി തന്ന് നമ്മെ പ്രൈസ് ഹല്ലേലൂയ ആ വചന പഠനം നടത്തി അനുഗ്രഹിക്കപ്പെട്ട അഭിഷിക്ത ദാസൻ തന്നെയാണ് ഇന്ന് രാത്രി ദൈവദിന ശുശ്രൂഷയ്ക്കായി നമ്മുടെ മധ്യയെ കടന്നു വന്നിട്ടുള്ളത്. ആദരണീയനായ ദേവദാസനെ ആദരപൂർവ്വം ശുശ്രൂഷയ്ക്കായി ഞാൻ ക്ഷണിക്കുന്നു. അതിന് മുൻപായി ഒരു ഗാനം കൂടെ ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കാം. അതിനുശേഷം കർത്താവ് ദാസൻ ദൈവദിനമായി നമ്മുടെ മധ്യയെ വരും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നാളുകളിൽ തകർന്നിടാതെ മനം
ലോക രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ലോകമെങ്ങുമുള്ള പൗർവിഷൻ പ്രേക്ഷകർക്ക് വളരെ സ്നേഹത്തോടെ വളരെ വിനയത്തോടെ വന്ദനം അറിയിക്കുകയാണ്. ഒരു പ്രാവശ്യം കൂടെ പൗർവിഷനിലൂടെ നിങ്ങളുടെ മുൻഭാഗം നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം നൽകിയ എല്ലാ കൃപയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സന്തോഷത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ലോകമെങ്ങുമുള്ള മലയാളി ക്രൈസ്തവർ ഈ വെള്ളിയെ ദുഃഖവെള്ളി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ തന്നെ ഇംഗ്ലീഷുകാരായിട്ടുള്ള ക്രൈസ്തവർ അവരീ വെള്ളിയെ വിളിക്കുന്നത് ഗുഡ് ഫ്രൈഡേ എന്നാണ്, അഥവാ നല്ല വെള്ളി എന്നാണ്. അത് രണ്ടും അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എങ്കിലും എനിക്ക് ഈ വെള്ളിയെ വിളിക്കാനായിട്ട് തോന്നുന്നത് അനുഗ്രഹ വെള്ളി എന്നാണ്. പ്രൈസ് ലോർഡ്, അനുഗ്രഹ വെള്ളി, ബ്ലെസ്സഡ് ഫ്രൈഡേ. എന്തുകൊണ്ടാണ് ഞാൻ ഈ വെള്ളിയെ ബ്ലെസ്സഡ് ഫ്രൈഡേ അഥവാ അനുഗ്രഹ വെള്ളി എന്ന് വിളിക്കാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ, എൻ്റെ ബഹുലമായ പാപങ്ങൾ, എണ്ണിത്തീർക്കാനാവാത്ത പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ദൈവപുത്രനായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ യാഗമായി തീർന്ന ദിവസമാണ്. അതെൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം കൊണ്ടുവന്ന ദിവസമാണ്. അതുകൊണ്ടിത് അനുഗ്രഹ വെള്ളിയാണ്. എന്നെ നിത്യ നരകത്തിൽ നിന്ന് വിടുവിച്ച യേശു കർത്താവിൻ്റെ ക്രൂശീകരണം നടന്ന ദിവസമാണിത്. അതുകൊണ്ടിത് അനുഗ്രഹ വെള്ളിയാണ്. തിരുവെഴുത്തിൽ അനുഗ്രഹമെന്ന വാക്ക് അതിൻ്റെ മൂലഭാഷയിൽ നിന്ന് പരിഭാഷപ്പെടുത്തുമ്പോൾ മറ്റ് രണ്ട് നിലയിൽ കൂടെ പരിഭാഷപ്പെടുത്താൻ കഴിയുന്നതാണ്. അതിലൊന്ന് ഭാഗ്യമെന്നും മറ്റൊന്ന് സന്തോഷമെന്നും ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വെള്ളിയെ അനുഗ്രഹ വെള്ളി എന്ന് മാത്രമല്ല വിളിക്കാൻ കഴിയുന്നത്, ഈ വെള്ളിയെ നമുക്ക് ഭാഗ്യവെള്ളി എന്ന് വിളിക്കാം. അതെ, നമ്മുടെ ജീവിതത്തിൽ ആര് യേശുക്രിസ്തുവിൽ വിശ്വാസമർപ്പിക്കുമോ, യേശുക്രിസ്തുവിൻ്റെ ക്രൂശു മരണത്തിൽ ആശ്രയിക്കുമോ, അവർക്കെല്ലാം ഒരു ഭാഗ്യ ദിവസമായി മാറുകയാണ്. അവർക്കെല്ലാം സന്തോഷത്തിൻ്റെ ദിവസമായി മാറുകയാണ്. അതുകൊണ്ട് ഈ വെള്ളി ഇത് അനുഗ്രഹ വെള്ളിയാണ്, ഭാഗ്യ വെള്ളിയാണ്, അതുപോലെ സന്തോഷ വെള്ളിയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഈ ഭാഗ്യവെള്ളി അഥവാ അനുഗ്രഹ വെള്ളി എന്ന നിലയിൽ അല്പ ചില കാര്യങ്ങൾ യേശു കർത്താവിൻ്റെ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട് ഓർമ്മിപ്പിക്കുവാനാണ് കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് ആധാരമായിട്ട് നമുക്ക് ആദ്യമായിട്ടൊരു വാക്യം വായിച്ച് കേൾക്കണം.
പത്രോസ് എഴുതിയ ഒന്നാമത്തെ ലേഖനം രണ്ടാം അധ്യായം 24 വാക്യം ഞാൻ വായിച്ച് കേൾപ്പിക്കട്ടെ. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് നാം അവിടെ വായിക്കുകയാണ്. തിരുവെഴുത്തിലെ എല്ലാ പുസ്തകങ്ങളും വളരെ അനുഗ്രഹിക്കപ്പെട്ട പുസ്തകങ്ങളാണ്. പത്രോസിൻ്റെ ലേഖനവും അങ്ങനെ തന്നെയാണ്, അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകമാണ് പത്രോസിൻ്റെ ലേഖനം. നമുക്കൊക്കെ അറിയാം 5 അധ്യായങ്ങളാണ് അതിന് ഉള്ളത്. നമ്മൾ ആ ഓരോ അധ്യായങ്ങളിൽ കൂടെ ഒന്ന് സഞ്ചരിക്കുകയാണെങ്കിൽ ഒന്നാം അധ്യായത്തിൽ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, വീണ്ടും ജനിക്കണം എന്നാണ്. സകല മനുഷ്യരും വീണ്ടും ജനിക്കണം. നമ്മെല്ലാം ഈ ലോകത്തിൽ ഒരിക്കൽ ജനിച്ചവരാണ്. ആ ജനനം കൊണ്ട് നമുക്ക് ഇവിടെയേത് പാർക്കാൻ കഴിയുള്ളൂ. ഇതിനപ്പുറം സ്വർഗത്തിൽ പാർക്കുവാൻ ഒരു വീണ്ടും ജനനം ആവശ്യമാണ്. രണ്ടാം അധ്യായത്തിൽ പറയുന്നത്, അങ്ങനെ വീണ്ടും ജനിച്ചാൽ മാത്രം പോരാ, വീണ്ടും ജനിക്കണം, അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എന്നാൽ വീണ്ടും ജനിച്ചവരൊക്കെ വളരണം എന്നാണ് രണ്ടാം അധ്യായത്തിൻ്റെ പൊതുവായിട്ടുള്ള പ്രമേയം. മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നത്, വീണ്ടും ജനിച്ച് ആത്മീയമായി വളർന്നവർക്ക് മാത്രമേ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബ ജീവിതം നയിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ്. നാലാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്, വീണ്ടും ജനിച്ച് ആത്മീയ വളർച്ച പ്രാപിച്ച് നല്ല കുടുംബ ജീവിതം നയിക്കുന്നവർക്ക് മാത്രമേ സമൂഹത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. ഇത് 4 ഉണ്ടെങ്കിൽ മാത്രമേ, എന്ന് പറഞ്ഞാൽ വീണ്ടും ജനിച്ച് ആത്മീയ വളർച്ച പ്രാപിച്ച് നല്ല കുടുംബ ജീവിതം നയിച്ച് നല്ല സാമൂഹ്യ ജീവിതം നയിച്ച് മുന്നോട്ട് പോകുന്നവർക്കാണ് നല്ല സഭാജീവിതം നയിക്കാൻ കഴിയുന്നത് എന്നും ആ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇനി നമുക്ക് രണ്ടാം അധ്യായത്തിലേക്ക് മടങ്ങി വരാം. രണ്ടാം അധ്യായം ഞാൻ ഓർപ്പിച്ചുവല്ലോ, നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്, ഓർപ്പിച്ചല്ലോ. അത് വീണ്ടും ജനിച്ചവർ വളരണം. നമുക്കറിയാം ജനിച്ചവർ വളരണം, ജനിച്ചവർ വളരുന്നില്ലെങ്കിൽ അതെന്ത് സങ്കടമാണ്. ഞാൻ ആ ഭാഗത്തേക്ക് ഇന്ന് പോകുന്നില്ല. പക്ഷെ വളരണം, വളരാൻ എന്ത് ചെയ്യണമെന്ന് രണ്ടാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട്. അവിടെ പറയുന്നത്, വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കണം. വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ദൈവവചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ചെങ്കിൽ മാത്രമേ ആത്മീയമായി നമുക്ക് വളരാനായിട്ട് കഴിയുകയുള്ളൂ. അങ്ങനെയാണ് ആത്മീയ വളർച്ച നമുക്ക് നേടാൻ കഴിയുന്നത്. അതിനുശേഷം നമ്മൾ ആ ഭാഗത്ത് വായിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മളെ രക്ഷിക്കപ്പെടുന്ന നമ്മളെ വീണ്ടും ജനിച്ചവരെയൊക്കെ വിശുദ്ധ പുരോഹിത വർഗമാക്കി മാറ്റിയിരിക്കുന്നു എന്ന് വായിക്കുകയാണ്. എന്തിനാണ് വിശുദ്ധ പുരോഹിത വർഗമാക്കിയത് എന്നവിടെ പറയുന്നുണ്ട്. അത് ആത്മീക യാഗങ്ങൾ കഴിക്കാൻ വേണ്ടിയാണ്. അത് എന്തൊക്കെയാണെന്നൊന്നും ഇന്നത്തെ നമ്മുടെ ശുശ്രൂഷയിൽ പറയുന്നില്ല. അത് കഴിഞ്ഞ് വായിക്കുന്ന ഒരു ഭാഗമുണ്ട്, അത് 11 വാക്യത്തിലേക്ക്, 2:11 വരുമ്പോൾ വായിക്കുന്നത്, നാം ഈ ജീവിതത്തിൽ നമ്മുടെ ജഡത്തെ ജയിക്കണം. അതിനെ പുറത്തെ മനുഷ്യനെന്ന് പറയും. നമുക്ക് അകത്തൊരു മനുഷ്യനുണ്ട്, നമ്മുടെ ആത്മാവ്. അകത്തെ മനുഷ്യൻ പുറത്തെ മനുഷ്യനെ ജയിക്കണം, ജഡത്തെ ജയിച്ച് ജീവിക്കണം. തുടർന്ന് ഉള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, ദൈവമക്കളായി ഈ നിലയിൽ ജീവിക്കുമ്പോൾ അന്യായമായി കഷ്ടം സഹിക്കേണ്ടി വരും, അത് നേരിടണം. ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വരും, സന്തോഷത്തോടെ അത് സ്വീകരിക്കണം. നന്മ ചെയ്തിട്ട് കഷ്ടം സഹിക്കാൻ ഇടയാകണം. അതെല്ലാം അനുഗ്രഹമാണ് എന്നാണ് പിന്നെ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതിനുശേഷം 22:23 വരുമ്പോൾ അവിടെ കാണുന്നത്, നമുക്ക് പിൻപറ്റാൻ ഒരു മാതൃകയായ യേശു കർത്താവുണ്ട്. അവൻ്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ അവനൊരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു എന്ന് പറയുന്ന നല്ലൊരു മാതൃക. അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല, ശകാരിച്ചിട്ട് പകരം ശകാരിച്ചില്ല, കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണം പറഞ്ഞില്ല, സകലവും ന്യായമായി വിധിക്കുന്നവെങ്കിൽ പരമേൽപ്പിക്കത്ര ചെയ്തു. മനോഹരമായ ഒരു മാതൃക നമുക്ക് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യണം. ഇതൊക്കെ എന്തുകൊണ്ട് ചെയ്യണം, എന്തുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം, വീണ്ടും ജനിച്ചതുകൊണ്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായി ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ വായിച്ച വാക്യമാണ്, നമ്മുടെ കർത്താവ് നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി
അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ ബാധ്യസ്ഥരാണെന്നാണ് ആ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇനി നമ്മുടെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. നമ്മൾ വായിച്ചത് എന്താണെന്ന് ഓർക്കുന്നുണ്ടല്ലോ. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നാണ് നാം വായിച്ചത്. ഇവിടെ സൗഖ്യമെന്ന് വായിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നാം നമ്മുടെ ശാരീരിക രോഗസൗഖ്യമാണെന്ന് തോന്നിപ്പോകാം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സൗഖ്യമെന്നൊക്കെ നമ്മൾ സാധാരണ പറയുന്നത് നമ്മുടെ ശാരീരിക രോഗസൗഖ്യവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചിന്തിച്ചു പോകുന്നത്. എന്നാൽ ശരിക്കും അവിടെ പറഞ്ഞിരിക്കുന്നത് ശാരീരിക രോഗസൗഖ്യത്തിൻ്റെ കാര്യമല്ല. പിന്നെന്താ എന്ന് ചോദിച്ചാൽ, പാപം എന്ന മഹാരോഗത്തിൻ്റെ കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ പിന്നെ തെളിയിക്കുന്നതാണ്. പക്ഷെ സാധാരണ ആ വാക്യം വായിച്ചാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്ന് വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നിപ്പോകുന്നത് നമുക്ക് ശാരീരിക രോഗസൗഖ്യം എന്നാണ് തോന്നിപ്പോകുന്നത്. എന്ന് മാത്രമല്ല, നമ്മളൊക്കെ തിരുവെഴുത്ത് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരാണല്ലോ. യെശയ്യാ പ്രവചനം 53:4 നമ്മളിവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്, സാക്ഷാൽ അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു എന്നും നമ്മുടെ വേദനകളെ ചുമന്നും എന്നും ആ ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. ആ വാക്യം കൂടെ നമ്മുടെ മനസ്സിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഈ വാക്യം അതിനോട് ചേർത്തൊക്കെ വായിക്കുമ്പോൾ രോഗസൗഖ്യം, ശാരീരിക രോഗസൗഖ്യമാണെന്ന് തോന്നാം. എന്നാൽ യെശയ്യാവ് പറഞ്ഞത് എന്താണെന്ന് മത്തായി സുവിശേഷകൻ 8:16-17 വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത്, കർത്താവ് ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ താൻ ഇടപെട്ട അനേകർക്ക് രോഗസൗഖ്യം കർത്താവ് കൊടുത്തിട്ടുണ്ട്. ആ കാര്യമാണ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് എന്ന് വളരെ കൃത്യമായി മത്തായി സുവിശേഷകൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഓർക്കുക, ഇത് രോഗസൗഖ്യത്തെപ്പറ്റി അല്ല പറഞ്ഞിരിക്കുന്നത്, പകരം പാപം എന്ന മഹാരോഗത്തെപ്പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനത് തെളിയിക്കുന്നതാണ്. എന്നാൽ അതോട് ചേർന്നൊരു കാര്യം പറയാതിരിക്കാൻ നിവർത്തിയില്ല. പ്രൈസ് ദ ലോർഡ്, നമ്മുടെ കർത്താവ് നമ്മുടെ ശാരീരിക രോഗസൗഖ്യവും തരുന്ന കർത്താവാണ്. അത് ഇന്ന രോഗമെന്നൊന്നുമില്ല, ഏത് രോഗത്തിനും സൗഖ്യം തരാൻ കഴിയുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. എന്നു മാത്രമല്ല, നമ്മുടെ കർത്താവിനും മാത്രമേ സൗഖ്യം തരാൻ കഴിയുകയുള്ളൂ. അത്ഭുത രോഗസൗഖ്യം തരുന്നവനാണ് നമ്മുടെ കർത്താവ്. നമ്മൾ പഴയ നിയമം വായിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 15:26 ആ വാക്യം വായിക്കുമ്പോൾ അതിൻ്റെ ഒടുവഭാഗത്താണ് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെയാണ് വായിക്കുന്നത്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ ആകുന്നു എന്ന് നാം അവിടെ വായിക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ പറഞ്ഞിട്ടുണ്ട് ചില കണ്ടീഷൻസൊക്കെ ഉണ്ട്. ദൈവവചനം കേൾക്കണം, ദൈവവചനം അനുസരിക്കണം, ദൈവത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കണം, ഇങ്ങനെയൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗം വായിക്കുമ്പോൾ, വായിച്ച് ആ വാക്യത്തിന് ഒടുവിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ ആകുന്നു എന്നുള്ളതാണ്. ഞാനും നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്നല്ല, ഞാൻ മാത്രം. ഞാൻ വളരെ സ്നേഹത്തിലും വിനയത്തിലും ഓർപ്പിക്കട്ടെ, നമുക്ക് ഏത് കാലത്ത് നമ്മൾ ഡോക്ടറെ കണ്ടെന്നിരിക്കും, മരുന്ന് വാങ്ങിച്ചെന്നിരിക്കും, കഴിച്ചെന്നു ഇരിക്കും, ഒക്കെ ശരിയാണ്. എന്നാലും സൗഖ്യം തരുന്നത് യഹോവയായ ദൈവമാണ്, നമ്മുടെ കർത്താവ് തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണുന്നവർ, ഡോക്ടറുടെ ചികിത്സ നേടുന്നവരെല്ലാം സൗഖ്യമാകേണ്ടതാണ്. അങ്ങനെ ഡോക്ടറെ കാണുന്നവരെല്ലാം സൗഖ്യമാകുന്നുണ്ടോ? മരുന്ന് കഴിക്കുന്നവർക്കെല്ലാം സൗഖ്യം കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ മരുന്ന് കഴിക്കുന്നത് ശരിയാണ്. നമ്മൾ കൊരിന്ത്യർക്കെഴുതിയ 1:3 3:6 വായിക്കുമ്പോൾ അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. പൗലോസ് പറയുന്നൊരു വാക്യമാണ്, ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു, ദൈവമത്രേ വളരുമാറാക്കുന്നത്. ആ വാക്യം നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ, ഞാൻ ഡോക്ടറെ കണ്ടു, ഡോക്ടർ മരുന്ന് കുറിച്ചു, ഞാനത് കഴിച്ചു, പക്ഷേ സൗഖ്യം തരുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. എപ്പോഴും നമുക്ക് സൗഖ്യം തരുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. ദൈവത്തിന് മാത്രമേ നമുക്ക് സൗഖ്യം തരാൻ കഴിയുകയുള്ളൂ.
എന്നും കൂടെ നമ്മൾ ഓർക്കുന്നത് വളരെ നന്നായിരിക്കും. ഇത് പറയുമ്പോൾ നിരവധി പ്രാവശ്യം, ഒന്നിലധികം പ്രാവശ്യം അത്ഭുത രോഗസൗഖ്യം പ്രാപിച്ച ഒരാളാണ് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. പ്രൈസ് ലോർഡ്. എനിക്ക് വളരെ സന്തോഷത്തോടെ പറയാൻ കഴിയും. ഞാനത് വിശദീകരിക്കാനായിട്ട് പോകുന്നില്ല, കാരണം നമുക്ക് വചനം ശുശ്രൂഷിക്കുകയും വചനത്തിൽ നിന്നുള്ള ആലോചനകൾ പറയുകയും ചെയ്യേണ്ടതുകൊണ്ട് ആ അത്ഭുതകരമായി ദൈവം എനിക്ക് നിരവധി പ്രാവശ്യം സൗഖ്യം തന്നത് അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാൻ നിവൃത്തിയില്ല. അത് അങ്ങനെ തന്നെ ഓർക്കുക. ഒന്നിലധികം പ്രാവശ്യം വളരെ അത്ഭുതകരമായി ദൈവസന്നിധിയിൽ മുട്ടിന്മേൽ നിന്നപ്പോൾ, കണ്ണുനീരൊഴുക്കിയപ്പോൾ കർത്താവ് എന്നോട് സംസാരിച്ചു, നിനക്ക് പൂർണ്ണ സൗഖ്യം 24 മണിക്കൂറിനുള്ളിൽ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞൊരു സന്ദർഭമുണ്ട്. അത് കറക്റ്റായി 24 മണിക്കൂറായപ്പോൾ വളരെ ഗുരുതരമായൊരു രോഗമായിരുന്നു, 24 മണിക്കൂർ തികയുന്നതിന് മുമ്പേ കർത്താവ് സൗഖ്യം തന്നു. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്തുകൊണ്ട് പറയട്ടെ, സ്വർഗത്തിലെ ദൈവം നമുക്ക് സൗഖ്യം തരുന്ന ദൈവമാണ്. എന്നാൽ ഇവിടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ആ രോഗത്തിൻ്റെ കാര്യമല്ല, ശാരീരിക രോഗത്തിൻ്റെ കാര്യമല്ല, അത് പറഞ്ഞിരിക്കുക പാപം എന്ന മഹാരോഗത്തിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം. ആ വാക്യത്തിൽ നിന്ന് തന്നെ മൂന്ന് കാര്യങ്ങൾ ഞാനൊന്ന് ഓർപ്പിക്കാം, അത് നമുക്ക് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട്. ഒന്ന്, അവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറിയെന്ന, പാപങ്ങളെ ചുമന്നുകൊണ്ടാണ് കയറിയത്, എന്നിട്ടാണ് അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നുവെന്ന് പറയുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാകും അത് ശാരീരിക രോഗമല്ല, പാപരോഗ സൗഖ്യമാണ് അവിടെ തന്നിരിക്കുന്നത് എന്ന ഒരു തെളിവ് അതാണ്. രണ്ടാമത്, നമ്മൾ ആ ഭാഗം ശ്രദ്ധിച്ച് വായിക്കാമെങ്കിൽ അവിടെ നമുക്ക് ഈ രോഗലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ രണ്ട് ലക്ഷണങ്ങൾ പ്രത്യേകിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്, രോഗലക്ഷണങ്ങൾ. അത് ഇച്ചിരി ഇൻഡയറക്റ്റായിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, എന്നാൽ നമുക്ക് മനസ്സിലാകും. നമ്മൾ ആ വാക്യം തുടങ്ങിയപ്പോൾ നമ്മൾ കണ്ടു, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് എന്നൊരു പ്രയോഗമുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ അർത്ഥം, ഇപ്പോൾ നമ്മൾ പാപം സംബന്ധിച്ച് മരിച്ചിട്ടില്ല, നീതിക്ക് ജീവിക്കുന്നുമില്ല. അതിൻ്റെ രണ്ടിൻ്റെ അർത്ഥം ലളിതമായി പറഞ്ഞാൽ പാപത്തിൽ ജീവിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ പാപത്തിൽ ജീവിക്കുന്നവർക്ക് വേണ്ടി അവരുടെ പാപം ചുമന്നുകൊണ്ട് പോയി അവരുടെ പാപരോഗത്തിന് സൗഖ്യം വന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞു പോയാൽ പോരാലോ, അല്പം കൂടെ ഞാൻ അതൊന്ന് വിശദീകരിക്കാം, അല്ലെങ്കിൽ അതെന്താണ് അങ്ങനെ പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് തോന്നാനായിട്ട് സാധ്യതയുണ്ട്. ഈ പാപം സംബന്ധിച്ച് മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? മരിക്കാൻ വേണ്ടിയാ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാപം സംബന്ധിച്ച് മരിച്ചിട്ടില്ല, അഥവാ പാപത്തിൽ ജീവിക്കുന്നു എന്നാണ് അർത്ഥം. നമ്മൾ ആ ഭാഗം മനസ്സിലാക്കാൻ വേറെയും വാക്യങ്ങളുണ്ട്. റോമാലേഖനം 6:11 11 ഒക്കെ വായിക്കുമ്പോൾ അവിടെ കാണാൻ സാധിക്കും. നമ്മൾ രക്ഷിക്കപ്പെടുമ്പോഴാണ് ദൈവത്തിൽ വിശ്വസിച്ച് ആശ്രയിച്ച് നമ്മൾ വീണ്ടും ജനിക്കുമ്പോഴാണ് നമ്മൾ പാപത്തിന് മരിക്കുന്നത്. പാപത്തിന് മരിക്കുക എന്ന് പറഞ്ഞാൽ അല്പം ഒന്ന് വിശദീകരിച്ചാൽ, നമ്മുടെ ചുറ്റുമുള്ളവരെല്ലാം പാപം ചെയ്യുന്നു, പക്ഷേ നമ്മൾ ചെയ്യുന്നില്ല. എന്താ കാര്യം? നമ്മൾ പാപത്തിന് മരിച്ചു കിടക്കുകയാണ്. മനസ്സിലായോ? ഇല്ലെങ്കിൽ ഞാൻ ഒരു ചെറിയ എക്സാമ്പിളൂടെ പറയാം. നമ്മളൊക്കെ സാധാരണ പിന്നെ മരണ വീടുകളിലൊക്കെ പോകാറുണ്ട്, അവിടെ മനോഹരമായ ആശ്വാസ ഗാനങ്ങളൊക്കെ പാടും. ഇപ്പോൾ സമയമാൻ്റെതത്തിൽ സാധാരണ പാടുന്നൊരു പാട്ടാണ്. നമ്മളൊക്കെ അവിടെ പോകുമ്പോൾ നമ്മൾ ആ പാട്ട് വട്ടം ഇരുന്ന് നമ്മൾ പാടാറുണ്ട്. പക്ഷേ ഒരു ദിവസം നമ്മൾ മരിച്ചു, നമ്മൾ മരിച്ച് നമ്മൾ കിടക്കുക. ആ സമയത്ത് നമ്മുടെ ചുറ്റും ഇരുന്ന് ഈ സമയമാൻ്റെതത്തിൽ നിന്ന് പാട്ട് പാടുമ്പോൾ നമ്മൾ പാടുമോ? നമ്മൾ മരിച്ചു കിടക്കുക, നമ്മൾ പാടുകയില്ല. അപ്പം പാപത്തിന് മരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ പാപത്തിന് നമ്മൾ മരിക്കുന്നു, ചുറ്റുമുള്ളവരെല്ലാം പാപം ചെയ്യുന്നു, നമ്മൾ ചെയ്യുന്നില്ല, കാരണം നമ്മൾ പാപത്തിന് മരിച്ച് കിടക്കുകയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കർത്താവ് നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് പോയി നമുക്ക് സൗഖ്യം തന്നത് നമ്മൾ പാപം സംബന്ധിച്ച് മരിക്കേണ്ടതിനാണ്, അല്ലെങ്കിൽ പാപം ചെയ്യാതിരിക്കേണ്ടതിനാണ്. പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്യുന്നു ഈ പാപരോഗി? എന്താ ചെയ്യുന്നത്? പാപത്തിന് മരിച്ചിട്ടില്ല, അഥവാ പാപം ചെയ്തുകൊണ്ട് ജീവിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം അത്രയും പ്രയാസമില്ല മനസ്സിലാക്കാൻ. നീതിക്ക് ജീവിക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ ഇപ്പം നീതിക്ക് ജീവിക്കുന്നില്ല, പകരം അനീതിക്കാണ് ജീവിക്കുന്നത്. ഏതനീതിയും പാപമാണെന്ന് യാക്കോബിൻ്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ പാപം അതിൻ്റെ പാപത്തിൽ ജീവിക്കുന്നു എന്നതിൻ്റെ കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ പാപരോഗത്തെപ്പറ്റിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് ആ ഭാഗത്ത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ രണ്ട് തെളിവ് ഞാൻ പറഞ്ഞു, പാപരോഗത്തെപ്പറ്റിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. മൂന്നാമതായിട്ട് ആ വാക്യം അവസാനിപ്പിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്, അവിടെ പറഞ്ഞത് സൗഖ്യം വന്നിരിക്കുന്നു എന്നാണ്. വിശ്വാസികൾക്ക്, രക്ഷിക്കപ്പെട്ടവർക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഏതിനാ സൗഖ്യം വന്നത്? ഏത് രോഗത്തിനാണ് സൗഖ്യം വന്നത്? പാപരോഗത്തിൻ്റെ സൗഖ്യം വന്നു. മറ്റ് ശാരീരരോഗങ്ങൾ നമുക്കിപ്പോഴും ഉണ്ട്, പല രോഗങ്ങളുണ്ട്. ഒന്നീ തലവേദന, അല്ലെങ്കിൽ നടുവിന് വേദന, പുറം വേദന, മുട്ടിന് വേദന, കാലിന് വേദന, അല്ലെങ്കിൽ അങ്ങനെ എവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ നമുക്ക് ഉണ്ട്. അത് ഒക്കെ അതിനൊക്കെ സൗഖ്യം തരാൻ നമ്മുടെ കർത്താവിന് കഴിയുകയും ചെയ്യും. രോഗത്തോടുകൂടെ നമ്മളെ നടത്താനും കഴിയും. അതെല്ലാം കർത്താവിന് അത്ഭുതകരമായി കഴിയുന്ന കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ചുരുക്കത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പാപരോഗ സൗഖ്യത്തെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഓർക്കുകയും ചെയ്യണം. ശാരീരിക രോഗം പോലല്ല, പാപരോഗത്തിന് ഒരുത്തർക്കും പരിഹാരം വരുത്താൻ കഴിയുകയില്ല. അത് യേശു ക്രിസ്തുവിന് മാത്രമേ നമ്മുടെ പാപരോഗത്തിന് സൗഖ്യം തരാൻ കഴിയൂ. എന്തുകൊണ്ട്? അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം മാത്രം നോക്കിയാൽ മതി. അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി, അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എന്താണ് ഈ അടിപ്പിണര് എന്ന് പറഞ്ഞാൽ? അതിൻ്റെ ലളിതമായ അർത്ഥം, നേരിട്ടുള്ള അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, അടിയുടെ പാട് എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ഇംഗ്ലീഷ് ബൈബിളൊക്കെ വായിക്കുകയാണെങ്കിൽ അടിപ്പിണരെന്നുള്ളതിന് അവിടെയൊക്കെ വായിക്കുന്നത് ചില ബൈബിളിൽ സ്ട്രൈപ്സ് എന്നാണ്, ചില ബൈബിളിൽ ഊൺസ് മുറിവ് എന്നുള്ള വാക്കാണ്. എന്നാൽ അതിൻ്റെ സിമ്പിളായിട്ടുള്ള അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അടി കൊണ്ടുള്ള പാട് എന്നാണ്, പാടുകൾ എന്ന് വേണേൽ പറയാം. പക്ഷേ ഇവിടെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചറിയാം, അടിപ്പിണരാൽ എന്നാണ്, അടിപ്പിണരുകളാൽ എന്ന് അല്ല. തമ്മിൽ വ്യത്യാസമുണ്ട്. അത് ഏകവചനത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രൂശിലോട്ടൊന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ കർത്താവിനെ ക്രൂശിച്ച സമയം എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. മൂന്നാം മണി നേരത്താണ്, യഹൂദൻ്റെ മൂന്നാം മണി നേരത്ത്. അത് എഴുതിയിരിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 15:25 വാക്യത്തിലാണ്. മൂന്നാം മണിയെന്ന് പറയുന്നത് നമ്മുടെ രാവിലെ 9 മണി സമയമാണ്. 9 മൂന്നാം മണി നേരത്ത് കർത്താവിനെ ക്രൂശിക്കുന്നു. പിന്നെ 6 മണി നേരം വരെ പ്രകാശത്തിലാണ് എല്ലാവർക്കും കർത്താവിനെ കാണാനായിട്ട് കഴിയും. ചുറ്റും നിൽക്കുന്നവരൊക്കെ കാണുന്നുണ്ട്. അതിനുശേഷം 6 മണി നേരത്താണ് ഇരുട്ട് വരുന്നത്. അത് 9 മണി നേരം വരെ ഇരുട്ട് തുടരുന്നുണ്ട്. 9 മണി നേരത്താണ് കർത്താവ് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തെന്ന് നിലവിളിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ അറിയാം. ചുരുക്കത്തിൽ 6 മണിക്കൂറിലധികം കർത്താവ് ക്രൂശിലുണ്ടായിരുന്നു. ഞാനത് ഒന്ന് എടുത്തു പറയാൻ കാരണം, ഒരുപാട് പേര് മനസ്സിലാക്കിയിരിക്കുന്നത് യേശു ക്രിസ്തു 3 മണിക്കൂറേ ക്രൂശിലുണ്ടായിരുന്നു എന്ന് ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്. എന്നാൽ അങ്ങനെയല്ല, 6 മണിക്കൂറിലധികം, അതായത് 3 മണി നേരത്താണ് കർത്താവിനെ ക്രൂശിക്കുന്നത്, 6 മണി നേരത്താണ് ഇരുട്ട് വരുന്നത്, 9 മണി നേരത്താണ് നിലവിളിക്കുന്നത്. അപ്പോൾ തന്നെ 6 മണിക്കൂറായി. അത് കഴിഞ്ഞിട്ട് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുന്നു, പിന്നെ നിവർത്തിയായെന്ന് പറയുന്നു. അതിനുശേഷം എൻ്റെ പ്രാണനെ പിതാവേ എൻ്റെ പ്രാണനെ തൃക്കയിൽ ഏൽപ്പിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ 6 മണിക്കൂറിൽ ഒരല്പം കൂടെ സമയമെങ്കിലും കർത്താവ് ക്രൂശിലുണ്ടായിരുന്നു. നമുക്ക് ക്രൂശിലോട്ടൊന്ന് ശ്രദ്ധിച്ചാൽ, ക്രൂശിൽ കർത്താവിനെ ഉയർത്തിയ ശേഷം കർത്താവിനെ ആരും അടിച്ചിട്ടില്ല, അടിച്ചതേയില്ല. നമ്മൾ ആ ഭാഗങ്ങളൊക്കെ വായിച്ചാൽ അറിയാം, ക്രൂശിൽ ധാരാളം പേര് പരിഹസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, അടിച്ചിട്ടില്ല. ഇത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം മറന്നിട്ടില്ല, കർത്താവിൻ്റെ വിലാപ്പുറത്ത് കുത്തിയ കാര്യം ഞാൻ മറന്നിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് ഓർമ്മ കാണും, കർത്താവിൻ്റെ വിലാപ്പുറത്ത് കുത്തിയത് കർത്താവ് മരിച്ചു കഴിഞ്ഞിട്ടാണ്, മരിച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ്, അത് ചില മിനിറ്റുകളെങ്കിലും കഴിഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്ന് ചോദിച്ചാലും, കർത്താവ് മരിച്ചോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവരെ കുത്തുന്നത്. ആ കുത്തുന്നതിന് മുമ്പ് തന്നെ കർത്താവ് മരിച്ചു. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് വിലാപ്പുറത്ത് കുത്തിയ ഹൃദയത്തിലേക്ക് അത് കുത്തി തുളച്ച് ചെല്ലുകയാണ്. അപ്പോൾ നമ്മൾ വായിക്കുന്നത് ആദ്യം വെള്ളവും പിന്നീട് രക്തവും വന്നു എന്നാണ് നമ്മൾ ആ ഭാഗത്ത് വായിക്കുന്നത്. ഈ
പെട്ടെന്ന് നമ്മൾ കളക്ട് ചെയ്ത് ഒരിടത്ത് സൂക്ഷിക്കാമെങ്കിൽ, ഒന്ന് എടുത്ത് വയ്ക്കാമെങ്കിൽ, ചില മിനിറ്റുകൾ കഴിയുമ്പോൾ അത് രണ്ട് സെക്ഷൻ രണ്ട് ഭാഗമായിട്ട് മാറും. മുകളിൽ വെള്ളവും അതിൻ്റെ അടിയിൽ രക്തം അടിഞ്ഞു കിടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അത് ഈ ലാബിലുള്ളവർക്കൊക്കെ അത് പെട്ടെന്ന് മനസ്സിലാകുന്ന കാര്യമാണ്. അപ്പോൾ മരിച്ച് കുറച്ച് കഴിഞ്ഞു എന്നുള്ളതിൻ്റെ തെളിവാണ് കുത്തിയപ്പോൾ ആദ്യം വെള്ളമാണ് വരുന്നത്. അതാ മേളത്തെ ലേറ. പിന്നെ അല്പം കൂടെ ആ കുന്തം അല്പം കൂടെ പ്രസ് ചെയ്ത് തുളച്ച് കയറുമ്പോഴാണ് രക്തം ഒഴുകി വരുന്നത്. അപ്പോൾ രക്തവും വെള്ളവും വന്നു എന്ന് വായിക്കുന്നുണ്ട്. അപ്പോൾ അത് അറിയാതല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ അത് കർത്താവ് മരിച്ചു കഴിഞ്ഞായതുകൊണ്ട് അവിടെ സഹനമില്ല. ചുരുക്കത്തിൽ ക്രൂശിൽ വെച്ച് കർത്താവിനെ അടിച്ചില്ല. പിന്നെ എന്താണ് പാപം ചുമന്നുകൊണ്ട് കയറി എന്നും അടിപ്പിണരാൽ സൗഖ്യം വന്നു എന്നും പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ അടിപ്പിണര് എന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവ് അനുഭവിച്ച സകല വ്യഥകളെയും ഒരുമിച്ച് കൂട്ടി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാ വ്യഥകളെയും ഒറ്റ വാക്കിൽ അവിടെ ഉപയോഗിച്ചിരിക്കുകയാണ്, തൻ്റെ അടിപ്പിണരാൽ എന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. തൻ യേശു കർത്താവിൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നു. താൻ സഹിച്ച സകല വ്യഥകളും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാനതിനെ ഇന്ന് മൂന്നായി തിരിച്ചൊന്ന് വേഗം പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മൂന്നായി തിരിച്ച് പറയാം. കർത്താവ് അനുഭവിച്ച വ്യഥകളെ നാല് ഭാഗമായിട്ട് ചിലപ്പോൾ ഞാൻ വിഭജിക്കാറുണ്ട്. ഇന്ന് ഞാനത് മൂന്നായിട്ട് വിഭജിച്ച് പറയണം. ഒന്ന്, നമ്മുടെ കർത്താവ് മാനസികമായി സഹിച്ച വ്യഥകൾ. രണ്ടാമത്, നമ്മുടെ കർത്താവ് ശാരീരികമായി സഹിച്ച വ്യഥകൾ. മൂന്നാമത്, നമ്മുടെ കർത്താവ് ആത്മീകമായി സഹിച്ച അതിഭയങ്കരമായ, ഇനി ഇതിനു മുൻപ് ഞാൻ പറഞ്ഞ രണ്ടിനേക്കാളും ഭീകരമായ വ്യഥ. ഈ മൂന്ന് കാര്യങ്ങളും ഒന്ന് ഓടിച്ചു പറഞ്ഞ് ഇന്നത്തെ നമ്മുടെ വചന ശുശ്രൂഷ അവസാനിപ്പിക്കാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് പറയുമ്പോൾ ഈ വചനം കേൾക്കുന്നവർ ഓർക്കണം, എനിക്ക് വേണ്ടിയാണ്, എനിക്ക് വേണ്ടിയാണ് എൻ്റെ കർത്താവ് മാനസികമായി ഇത്രയധികം പീഡകൾ സഹിച്ചത്. എനിക്ക് വേണ്ടിയാണ് എൻ്റെ കർത്താവ് ശരീരത്തിൽ എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് കർത്താവ് ഈ വ്യഥകളെല്ലാം സഹിച്ചത്. ഈ ആത്മീകമായ വ്യഥയും സഹിക്കുവാൻ കാരണം എൻ്റെ പാപമാണ് എന്ന് ഓർക്കുകയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ ക്രൂശിൽ മരിച്ച ഈ വ്യഥകളെല്ലാം സഹിച്ച ദൈവപുത്രൻ്റെ മുൻപാകെ വിനയപ്പെട്ടുകൊണ്ട് കർത്താവേ എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ, എൻ്റെ പാപങ്ങൾക്ക് അവിടുന്ന് പരിഹാരം വരുത്തിയത് ഞാൻ വിശ്വസിക്കുന്നു, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് രക്ഷിക്കപ്പെടുവാനും ദൈവത്തിൻ്റെ വചനമനുസരിച്ച് സ്നാനപ്പെട്ട് വിശ്വാസ സ്നാനം സ്വീകരിച്ച് വചനാനുസരണം ജീവിപ്പാനും എല്ലാവർക്കും ഇടയാകണം. ആഗ്രഹത്തോടു കൂടെയാണ് ഈ ബ്ലസ്സഡ് ഫ്രൈഡേയിൽ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ച് അല്പമായിട്ടൊന്ന് വിശദീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാനതിൽ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കർത്താവ് അനുഭവിച്ച മാനസിക പീഡനമാണ്, മാനസിക വ്യഥയാണ്. എന്തുകൊണ്ടാണ് ആദ്യം ഞാനത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മൾ ആദ്യം കാണുന്നത് കർത്താവ് മാനസികമായി അനുഭവിക്കുന്ന വ്യഥകളാണ്. ശാരീരിക വ്യഥകളേക്കാൾ മുൻപേ മാനസികമായി തന്നെ അനുഭവിക്കുന്ന പീഡകളാണ് നമ്മൾ കാണുന്നത് എന്നുള്ളതുകൊണ്ടാണ്. നമുക്കറിയാം പെസഹയുടെ ദിവസം നമ്മുടെ കർത്താവും ശിഷ്യന്മാരും കൂടെ വിരിച്ചൊരുക്കിയ മാളിക മുറിയിൽ പെസഹ ആചരിക്കുകയാണ്. അവിടെ വച്ച് നമുക്കറിയാം അനുഗ്രഹിക്കപ്പെട്ട അതിമനോഹരമായ ഒരു ശുശ്രൂഷ പെസഹ ആചരിച്ചു എന്നുള്ളത് മാത്രമല്ല, ദൈവത്തിന് ഒരുപാട് സ്തോത്രം ചെയ്യാൻ കഴിയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഷ്ഠാനം ദൈവ ജനത്തെ അല്ലെങ്കിൽ ശിഷ്യന്മാരെ തന്നെ ഏൽപ്പിച്ചു. തിരുവത്താഴത്തിൻ്റെ അനുഗ്രഹീതമായ ആ അനുഷ്ഠാനം, അതിൻ്റെ വിശദീകരണത്തിലേക്കും ഞാൻ പോകുന്നില്ല, നമ്മുടെ വേദഭാഗം വിശദീകരിക്കണമല്ലോ. അതുകൊണ്ട് അതിനുശേഷം നമ്മുടെ കർത്താവും ശിഷ്യന്മാരും കൂടെ മാളിക മുറിയിൽ നിന്ന് പുറത്തു വന്നു. പുറത്തു വന്നിട്ട് നമ്മൾ മത്തായിയുടെ സുവിശേഷം വായിക്കുകയാണെങ്കിൽ അവരൊരുമിച്ച് നിന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്തോത്രഗാനം പാടി. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവും നമ്മൾ ആ ശിഷ്യന്മാരും ഒരുമിച്ച് നിന്നൊരു സ്തോത്രഗാനം പാടി. ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ ദാസന്മാരായ കുഞ്ഞുങ്ങളെ സഹോദരങ്ങളെ നമുക്ക് തന്നിട്ടുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ഗാനങ്ങൾ സ്തോത്രഗാനങ്ങളൊക്കെ പാടുമ്പോൾ അവരോട് ചേർന്ന് നമ്മൾ പാടുകയും സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ഒക്കെ ചെയ്യാറുണ്ടല്ലോ. നമ്മുടെ ഞാൻ ആ ഭാഗം വായിച്ചപ്പോഴുണ്ട് നമ്മുടെ കർത്താവും പാടിയിട്ടുണ്ട്. കർത്താവ് ശിഷ്യന്മാരോട് കൂടെ നിന്ന് ആ സ്തോത്രം പാടി എന്നാണ്
ആണ് നമ്മൾ വായിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. വരാൻ പോകുന്ന കഷ്ടാനുഭവങ്ങൾ താൻ അനുഭവിക്കാൻ പോവുകയാണ്, പക്ഷേ അതൊക്കെ തൻ്റെ സർവജ്ഞാനത്തിൽ മുന്നറിഞ്ഞിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കാരണം താൻ കഷ്ടാനുഭവങ്ങളിലൂടെ കടന്നു പോവുകയാണെങ്കിലും അനേകർക്കത് രക്ഷയായിത്തീരും, അനേകരെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയും, അനേകരുടെ രക്ഷയ്ക്കത് കാരണമായി തീരുമെന്ന് നമ്മുടെ കർത്താവ് കണ്ടുകൊണ്ട് ഒരു സ്തോത്രഗാനം പാടി. അതിനുശേഷം നമ്മൾ ഈ മാളിക മുറിയിൽ നിന്ന്, അത് ഇരുശലേമിലാണ്, ആ മാളിക മുറിയിൽ നിന്ന് ഇറങ്ങിയാൽ ഒരു ചെറിയ ഇറക്കമാണ്. ആ ഇറക്കം അങ്ങോട്ട് പതിയെ ഇറങ്ങിച്ചെന്നാൽ കെദ്രോൺ തോടാണ് അവിടെ കാണുന്നത്. കെദ്രോൺ തോടിൽ നിന്ന് പിന്നെ കിഴക്കോട്ടാണ് സഞ്ചരിക്കുന്നത്. തോട് ക്രോസ് ചെയ്യുകയാണ്, കാരണം ഒലിമലയിലേക്ക് പോവുകയാണ്. ഒലിമല കിഴക്കാണ്. അവിടെ നിന്ന് അല്പം പിന്നെ കിഴക്കോട്ട് ഒരു 100-200 മീറ്റർ യാത്ര ചെയ്താൽ, തോടെന്ന് പറയുന്നെങ്കിൽ കെദ്രോൺ തോടെന്നാണ് പറയുന്നത്, അവിടെ വെള്ളമൊന്നും സാധാരണ ഇല്ല. ഇരുച്ചിലുമേൽ പൊതുവെ മഴ കുറവാണല്ലോ, വെള്ളമില്ല, സാധാരണ മഴക്കാലത്തെങ്ങാനും വെള്ളമുണ്ടെങ്കിലേ ഉള്ളൂ. അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒലിമലയിലേക്കുള്ള ചെറിയ കയറ്റമാണ്. ആ ഒലിവുമല അങ്ങോട്ട് കയറി മുകളിൽ ചെല്ലുന്നതിന് തൊട്ട് മുമ്പാണ് ഗത്സമന എന്ന് പറയുന്നത്, ഗത്സമന തോട്ടം. അപ്പോൾ ശിഷ്യന്മാരെല്ലാം ഉണ്ട്, അവരുമായിട്ട് അവിടെ ചെന്നു. കർത്താവ് ശിഷ്യന്മാരെ അവരുടെ തിരുത്തിയിട്ട് തൻ്റെ ഇന്നർ സർക്കിളിലുള്ള ആ 3 പേരുമായിട്ട് മുന്നോട്ട് പോയി. അവർ ഒരു അല്പം കൂടെ മുന്നോട്ട് ചെന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ഉണർന്നിരിക്കണം, നിങ്ങളിവിടെ ഉണർന്നിരുന്ന് പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ പിന്നെ കാണുന്നത് ഒരു കല്ലേറ് ദൂരത്തോളം കർത്താവ് പോയി കവിണ്ണ് വീണു, കരഞ്ഞു എന്നാണ് കാണുന്നത്. കവിണ്ണ് വീണം. നമ്മുടെ കർത്താവ് തുടർന്ന് അനുഭവിക്കാൻ പോകുന്ന സകല വ്യഥകളും താൻ മുന്നറിഞ്ഞുകൊണ്ട് ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ കർത്താവ് നിലവിളി കരയുന്ന ഭാഗമാണ് അവിടെ കാണുന്നത്. നമ്മളിങ്ങനെ അവിടെ വായിക്കുന്നുണ്ട്, എൻ്റെ ഉള്ളം മരണം പോലെ ദുഃഖിതമായിരിക്കുന്നു, എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. ഞാൻ ഓർക്കുകയാണ്, നമ്മളാരും ഇതുവരെയും മരണവേദന അനുഭവിച്ചിട്ടില്ല. ഒരുപക്ഷെ പല വേദനകളും നമ്മൾ സഹിച്ചിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്, പക്ഷേ മരണവേദന നമ്മൾ സഹിച്ചിട്ടില്ല. അത് മരിക്കുന്നവർ മാത്രമാണ് സഹിക്കുന്നത്. അത്ര ഭയങ്കര, തൻ്റെ ഉള്ളം തകരുന്ന ഒരു പ്രത്യേക സന്ദർഭമായി മാറി. നമുക്ക് വേണ്ടിയാണെന്ന് ഓർക്കണം. ഒരു പാപവും ചെയ്യാത്തവൻ. നമ്മുടെ കർത്താവിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് ഞാൻ ഇടയ്ക്ക് നമ്മളൊക്കെ ഓർത്തിട്ടുള്ള കാര്യമാണ്. അവൻ പരിശുദ്ധനാണെന്ന് മാത്രമല്ല, യാക്കോബിൻ്റെ ലേഖനത്തിലൊരു വാക്യമുണ്ട്, യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിൽ ഒരു പ്രത്യേക പദപ്രയോഗമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, അവൻ ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവൻ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവൻ? നമ്മൾ ഓടിച്ചങ്ങ് വായിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് തോന്നും അവൻ നമ്മളെ ദോഷങ്ങളാൽ ഒന്നും പരീക്ഷിക്കരുതെന്ന്. അത് ശരിയാണ്, അവിടെ പറഞ്ഞിരിക്കുന്നത് അതല്ല കേട്ടോ. അവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഇങ്ങനെ പറയട്ടെ എളുപ്പം, സിമ്പിളായി മനസ്സിലാക്കാൻ, നമ്മളൊക്കെ പാപം അഥവാ ചെയ്യുന്നില്ലെങ്കിലും, ചെയ്യുന്നില്ല എന്നല്ല, ഉണ്ട്, നമ്മൾ ദേഷ്യപ്പെടുന്നതും ഇത് അസൂയപ്പെടുന്നതും ഒക്കെ ഉണ്ടല്ലോ. എന്നാൽ നമ്മുടെ കർത്താവ് ഒരിക്കൽ പോലും, നമ്മുടെ കർത്താവിന് പാപപ്രേരണ ഉണ്ടായിട്ടില്ല. പാപം ചെയ്യാനുള്ള ഒരു ടെൻഡൻസി, അതാണ് അവിടെ ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവൻ എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം. അങ്ങനെ പാപം ചെയ്യാനുള്ള പ്രേരണ പോലും ഉണ്ടാകാത്ത പരിശുദ്ധനാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവ് ഈ ശിക്ഷ അനുഭവിക്കേണ്ട കാര്യമുണ്ടോ? എൻ്റെ ഉള്ളം മരണവേദന പോലെ അത് ദുഃഖിതമായിരിക്കുന്നു എന്ന് പറയുക മാത്രമല്ല, നമ്മൾ പിന്നീട് വായിക്കുന്നത് തൻ്റെ വിയർപ്പ് വലിയ ചോരത്തുള്ളി പോലെ നിലത്തു വീണു എന്നാണ് വായിക്കുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? കർത്താവ് അനുഭവിക്കുന്ന സ്ട്രെസ്, അതിഭയങ്കരമായ വേദന, താൻ നേരിടാൻ, തുടർന്നുള്ള സമയങ്ങളിൽ നേരിടാൻ പോകുന്ന ആ ഭയാനകമായ ഭീകരമായിട്ടുള്ള ഉപദ്രവങ്ങൾ, കഷ്ടാനുഭവങ്ങളെ ഒക്കെ താൻ മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ അതിദുഃഖിതമായ തൻ്റെ ഹൃദയത്തിൽ അതുപോലെ ആ വലിയ സ്ട്രെസ് അനുഭവിക്കുമ്പോൾ, നമുക്കറിയാം ഈ രക്തധമനികളിലൂടെ ഓടുന്ന രക്തത്തിലൊക്കെ ധാരാളം കെമിക്കൽസ് ഉണ്ട് എന്നറിയാം, രാസപദാർത്ഥങ്ങളുണ്ട്. അത് വിഘടിച്ച് കഴിഞ്ഞാൽ ഈ രക്തധമനിക്ക് ഇതിനെ ഉൾക്കൊള്ളാനായിട്ട് കഴിയുകയില്ല. അങ്ങനെ രക്തധമനി തകരുകയാണ് ചെയ്യുന്നത്. ആ തകർന്നു കഴിഞ്ഞാൽ ബ്ലഡ് അതിൽ നിന്ന് പുറത്തേക്ക് വരികയും വിയർപ്പ് തുള്ളിയോടുകൂടെ അത് ചേർന്ന് അത് വലിയ ചോരത്തുള്ളിയായി നിലത്ത് വീഴുകയും ചെയ്യും. ഈ അനുഭവം നമുക്കാർക്കും ഉണ്ടായിട്ടില്ല, ഉണ്ടോ? അത് നമുക്കതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഞാനിങ്ങനെ അപ്പോൾ ഇത് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്, നമ്മുടെ കർത്താവ് അനുഭവിച്ച വ്യഥകളെക്കുറിച്ച് നമുക്ക് ഒരു വിധത്തിലും വിശദീകരിക്കാൻ കഴിയുന്ന പദസമ്പത്ത് മലയാളത്തിലെന്നല്ല, ഒരു ഭാഷയിലുമില്ല. അതുകൊണ്ട് പരിമിതമായി മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. പക്ഷേ അതിൻ്റെ ആഴം മനസ്സിലാക്കണം. താൻ അനുഭവിക്കാൻ പോകുന്ന കഷ്ടാനുഭവങ്ങളിൽ മാനസികമായ പീഡ അനുഭവിച്ചുകൊണ്ട് തൻ്റെ രക്തധമനികൾ തകർന്നു എന്ന് പറഞ്ഞാൽ
ഓർക്കണമേ, അത് എനിക്ക് വേണ്ടിയാണ്. കേൾക്കുന്ന ഓരോരുത്തരും, ഈ വചനം ശ്രദ്ധിക്കുന്ന ഓരോരുത്തരും ഓർക്കണം, എനിക്ക് വേണ്ടിയാണ് അത് സംഭവിച്ചത്. നമ്മൾ ഒത്തിരി വേദനയൊക്കെ സഹിച്ചിട്ടുണ്ടാകും, പക്ഷേ നമ്മുടെ രക്തധമനികൾ തകരുന്ന ഒരു വേദന നമ്മൾ സഹിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതെത്ര ഭീകരമായിരുന്നു എന്ന് ഓർക്കണം. അങ്ങനെ വിയർപ്പ് തുള്ളികൾ വലിയ ചോരത്തുള്ളി പോലെ നിലത്ത് വീണു എന്നാണ് വായിക്കുന്നത്. പിന്നെ നമുക്ക് അങ്ങോട്ട് ധാരാളമായി താൻ അനുഭവിക്കുന്ന മാനസിക പീഡകൾ കാണാൻ കഴിയും. തന്നെ പരിഹസിക്കുമ്പോൾ താൻ അനുഭവിക്കുന്ന പീഡകൾ, തന്നെയുമല്ല ഒരു പിടികിട്ടാ പുള്ളിയെ അറസ്റ്റ് ചെയ്യുന്ന പോലെയല്ലേ ഗെത്സെമനയിലേക്ക് വന്ന് തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്, തുടർന്ന് പരിഹസിച്ചത്, തൻ്റെ മുമ്പിൽ മുട്ടുകുത്തിക്കൊണ്ട് അവർ കിരീടത്തിന് പകരം മുൾക്കിരീടം കൊടുത്ത് അവൻ്റെ കയ്യിൽ ചെങ്കോലിന് പകരം കോല് കൊടുത്ത് തന്നെ രാജാവേ ജയ ജയ എന്ന് പറഞ്ഞ് പരിഹസിക്കുമ്പോഴൊക്കെ താൻ അനുഭവിച്ച മാനസിക പീഡ എത്ര ഭയങ്കരമാണ്. ഇനിയും പറയാൻ പലതുണ്ടെങ്കിലും ഞാൻ, കാരണം നമ്മുടെ സമയത്തിനുള്ളിൽ നമുക്ക് മറ്റു കാര്യങ്ങൾ പറയണമെന്നുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗം അവസാനിപ്പിച്ച് അടുത്തതിലേക്ക് പോവുകയാണ്. താൻ അനുഭവിച്ച ശാരീരിക വ്യഥകൾ, ശാരീരികമായി താൻ അനുഭവിച്ച വ്യഥകൾ ആരംഭിക്കുന്നത് കയ്യഫാവിൻ്റെ അരമനയിൽ നിന്നാണ്. നമ്മൾ നേരത്തെ ഓർത്ത പോലെ ഗെത്സെമനത്തോട്ടത്തിൽ കർത്താവ് അതിദുഃഖത്തോടെ കരയുകയാണ്. ആ ഭാഗങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. താൻ മുന്നോട്ട് ചെന്ന് കവിണ്ണ് വീണ് പിതാവായ ദൈവത്തോട് അഭയാചന കഴിക്കുന്നുണ്ട്. അതൊക്കെ നമുക്കറിയാം, അതൊക്കെ ഞാൻ വിശദീകരിക്കുന്നില്ല. മടങ്ങി വരുമ്പോൾ ഈ ഇന്നർ സർക്കിളിലുള്ള ശിഷ്യന്മാർ ഉറങ്ങുന്ന കാണുമ്പോൾ എത്ര സങ്കടം ഉണ്ടാകുന്നറിയോ. എന്നോടുകൂടെ ഒരു അല്പസമയം ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ എന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ വേദന എത്ര ഭയങ്കരമാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. എന്നാൽ അവിടെ നിന്ന് ഒരു പിടികിട്ടാ പുള്ളിയെപ്പോലെയാണ് കർത്താവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. വലിയ പുരുഷാരം വന്നു, വാളും വടിയുമായിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത്. തന്നെ പിടിച്ച് കൊണ്ട് പോവുകയാണ്. നേരെ കയ്യാഫാവിൻ്റെ അരമനയിലേക്ക് പോകുന്ന കാര്യം ഇപ്പോൾ ഞാൻ പറയുന്നുള്ളൂ. ഒരുപക്ഷെ ഹന്നാവിൻ്റെ അരമനയിൽ കൂടെയാണ് അവിടേക്ക് വന്നതെന്നാണ് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ കയ്യാഫാവിൻ്റെ അരമനയിൽ വന്ന് കള്ളസാക്ഷികളെ തൻ്റെ മുമ്പിൽ കൊണ്ടുവരികയാണ്. അവർ പറയുകയാണ്, ഇവൻ പറഞ്ഞു മൂന്ന് നാൾ കൊണ്ട്. യെരുശലേം ദൈവാലയം, നമുക്കറിയാം കർത്താവിൻ്റെ കാലത്തുണ്ടായിരുന്ന യെരുശലേം ദൈവാലയം ഹെരോദാവും 46 വർഷം കൊണ്ട് പണിത ദൈവാലയമാണ് ഹെരോദാവ്. അതൊക്കെ 3 ദിവസം കൊണ്ട് ഇവൻ പൊളിക്കുമെന്നും പണിയുമെന്നും ഒക്കെ പറഞ്ഞെന്ന് കള്ളസാക്ഷ്യം പറയുന്നത് ഒക്കെ നമ്മൾ, ആ ഭാഗങ്ങളൊക്കെ നമുക്കറിയാം. നമ്മുടെ കർത്താവ് ലോകത്തിലേക്ക് വന്നത് പൂർണ്ണ ദൈവമായിട്ടാണ്, അപ്പോൾ തന്നെ പൂർണ്ണ മനുഷ്യനായിട്ടാണ്. അതുകൊണ്ട് കർത്താവ് സംസാരിക്കുമ്പോൾ സാധാരണ മനുഷ്യർ സംസാരിക്കുന്ന പോലെയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർത്താവ് ഈ മന്ദിരം പൊളിപ്പീൻ, അത് ഞാൻ 3 നാൾ കൊണ്ട് പണിയും എന്ന് പറഞ്ഞത് അതിനെ ട്വിസ്റ്റ് ചെയ്ത്, അതൊക്കെ എത്ര വേദനയാണ്. ആ ഭാഗമൊക്കെ നമുക്കറിയാം. അതിനുശേഷം നമ്മുടെ കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആണോ എന്ന്. ദൈവത്തെക്കൊണ്ട്, ജീവനുള്ള ദൈവത്തെക്കൊണ്ട് ആണ് ഇട്ട് ഞാൻ ചോദിക്കുന്നുവെന്ന് കയ്യഫാവ് ചോദിക്കുകയാണ്. അങ്ങനെ അതുവരെയും കർത്താവ് മിണ്ടാതെ നിന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അങ്ങനെ ദൈവത്തെക്കൊണ്ട് ആണ് ഇട്ട് ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞിരുന്നെങ്കിൽ അതിൻ്റെ പേരിൽ കേസെടുക്കാൻ പറ്റും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, യെസ് ഞാനാകുന്നു, ഞാൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആകുന്നു എന്ന് മാത്രമല്ല, ഇനി ഞാൻ മനുഷ്യപുത്രൻ പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നതും തേജസ്സോടുകൂടി മടങ്ങി വരുന്നതും നിങ്ങൾ കാണും. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവരെ, ഇനി നമുക്ക് സാക്ഷികളുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് കയ്യഫാവ് വസ്ത്രം കീറി. നമ്മൾ തൊട്ട് വായിക്കുന്ന എന്താണെന്നറിയാമോ? അവർ അവൻ്റെ മുഖത്ത് തുപ്പി എന്നാണ്. അവർ അവൻ്റെ മുഖത്ത് തുപ്പി. ആര്? ആ കൂടി നിന്ന പുരുഷാരം മുഴുവൻ, ഒരു വലിയ പുരുഷാരം. എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 300, 400, 500 പേര് കാണും. അവർ ആ 500 പേര് ഒരുമിച്ച് ഈ കർത്താവിൻ്റെ മുഖത്ത് തുപ്പുക എന്ന് പറഞ്ഞാൽ, നമ്മൾ തുപ്പുക എന്ന് പറഞ്ഞാൽ വെറുതെ തുപ്പുകയല്ല, വല്ലാത്ത ദേഷ്യത്തിലാണ്. അതിൻ്റെ കാരണമൊക്കെ നമുക്ക്, അവൻ സാക്ഷാൽ ദൈവത്തിൻ്റെ പുത്രനാണ്, മിശിഹയാണ്. പക്ഷേ അവരൊക്കെ അത് മനസ്സിലാകുന്നില്ല. അവർ ആരോ ഒരാൾ തങ്ങളുടെ മിശിഹയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് വരുന്നു എന്ന് പറഞ്ഞാണ്, അത്ര വെറുപ്പോടുകൂടെയാണ് കാർക്കിച്ച് അവൻ്റെ മുഖത്ത് തുപ്പുകയാണ്. അവരൊരുമിച്ച് ഇത്രയും പേരും കൂടെ തുപ്പി എന്ന് വേണം മനസ്സിലാക്കാൻ. ആ മുഖം മുഴുവൻ തുപ്പൽ കൊണ്ട് നിറഞ്ഞു. അതിനുശേഷം നമ്മൾ സുവിശേഷങ്ങളൊക്കെ ചേർത്ത് വായിക്കാമെങ്കിൽ, കണ്ണ് കെട്ടിയ ശേഷം കന്നത്തടിച്ചു എന്നാണ്. സുവിശേഷകന്മാരൊക്കെ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, കന്നത്തടിച്ചു എന്ന്. എന്നാൽ നമ്മൾ മീഖാ പ്രവചനത്തിലേക്ക് പോകാമെങ്കിൽ,
മീഖാപ്രവചനം എന്ന് പറയുന്നത് യേശുക്രിസ്തു ജനിക്കുന്നതിന് 735 വർഷം മുമ്പ് ജീവിച്ച പ്രവാചകനാണ് മീഖ. മീഖാപ്രവാചകൻ 5:2 അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇസ്രായേലിൻ്റെ നായകനെ അവർ വടികൊണ്ട് ചെകിട്ടത്ത് അടിക്കുന്നു, വടികൊണ്ട് ചെകിട്ടത്ത് അടിക്കുന്നു എന്നാണ് വായിക്കുന്നത്. നമുക്കറിയാം ചെകിട്ടത്ത് അടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ അറിയുകയും ചെയ്യാം. അതൊക്കെ കൈകൊണ്ടാണ് അടിക്കുന്നത്. കൈകൊണ്ട് അടിക്കുന്നത് തന്നെ ഭീകരമാണെന്ന് നമുക്കറിയാം, പക്ഷെ കൈകൊണ്ടാണ് അടിക്കുന്നത്. ഇവിടെ അവർ കൈകൊണ്ടല്ല അടിച്ചത്, പിന്നെയോ വടികൊണ്ട് ചെകിട്ടത്തടിക്കുന്നു എന്ന് മീഖാപ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം വിശുദ്ധ ബൈബിളിലെ പ്രവചനമൊക്കെ അക്ഷരപ്രകാരം അത് അതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. അവർ വടികൊണ്ടാണ് അടിച്ചത്. ഞാൻ ആ ഭാഗം ഇങ്ങനെ ചിന്തിക്കുകയുണ്ടായി, എന്തുകൊണ്ടായിരിക്കും വടികൊണ്ടടിക്കാനായിട്ട് കാരണമായി തീർന്നത്? ഞാനിങ്ങനെ അങ്ങ് ചിന്തിച്ചു പോകട്ടെ. ആ തുപ്പിയ തുപ്പലെല്ലാം ആ മുഖത്തുണ്ട്. അവർ കൈകൊണ്ടടിച്ചാൽ ആ കയ്യിൽ ആ തുപ്പൽ പറ്റും. അവരുടെ തുപ്പലാണെങ്കിലും അതവരുടെ കയ്യിൽ പോലും പറ്റുവാൻ അവർക്ക് മനസ്സില്ല. പക്ഷേ ദൈവപുത്രൻ്റെ മുഖത്ത് അവരെ അടിച്ചത് വടികൊണ്ടാണ് എന്ന് കാണുന്നു. അങ്ങനെ അടിക്കുമ്പോൾ ആ മുഖമെല്ലാം തകർന്നു പോകും. നമുക്ക് വേണ്ടി ആ ഓമന മുഖം നമ്മൾ ഉത്തമഗീതത്തിൽ വായിക്കുന്നത് എൻ്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവൻ എന്നാണ് വായിക്കുന്നത്. 1000 10000 സുന്ദരനായ കർത്താവിൻ്റെ മുഖം അവർ വടികൊണ്ടടിച്ച് തകർത്തു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അവിടെ നിന്ന് ആ രാത്രിയിൽ, ഇത് വ്യാഴാഴ്ച രാത്രിയാണ് ഇത് സംഭവിക്കുന്നത്, ആ രാത്രിയിൽ കർത്താവിനെ സൂക്ഷിച്ച ഒരു സ്ഥലമുണ്ട്. അത് ബൈബിളിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടില്ല. അത് ഈ കയ്യഫാവിൻ്റെ അരമനയിൽ നമ്മൾ ചെന്നാൽ അതിൽ അടിത്തട്ടിലേക്ക് ഇറങ്ങിപ്പോകാനുള്ള വഴിയുണ്ട്. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ചെന്നു കഴിയുമ്പോൾ അവിടെ ഒരു മൺകിണർ കാണാനായിട്ട് കഴിയും. ഏകദേശം 1.5 താഴ്ചയുള്ള ഒരു മൺകിണർ. അവിടേക്ക് ഇറങ്ങാനായിട്ട് പടികളില്ല. സാധാരണ ഏറ്റവും നീചന്മാരായിട്ടുള്ളവരെ അതിൻ്റെ വക്കിൽ കൊണ്ടൊന്ന് തള്ളി അതിനകത്തേക്കിടും. രാക്കാലം മുഴുവൻ അതിലാണ് അവർ കിടക്കുന്നത്. നമ്മുടെ കർത്താവിനെ ഏറ്റവും നീചന്മാരായിട്ടുള്ള ക്രിമിനൽസിനെ ഇടുന്ന ആ മൺകുഴിയിലാണ്, മൺകിണറിലാണ് ആ രാത്രിയിൽ തള്ളിയിട്ട് അവിടെ സൂക്ഷിച്ചു. അതിരാവിലെയാണ് പിന്നെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പീലാത്തോസിൻ്റെ അടുത്തേക്ക് പോകുന്നത്. എത്ര ഭീകരമാണതൊക്കെ. ആ നമ്മുടെ കർത്താവ് പരിശുദ്ധനായ നമ്മൾ ഓർത്തല്ലോ നമുക്ക് വേണ്ടി ഇതെല്ലാം സഹിക്കുകയാണ്. അവിടെ നിന്ന് കർത്താവിനെ അതിരാവിലെ പീലാത്തോസിൻ്റെ അടുക്കൽ കൊണ്ടുപോയി. പീലാത്തോസ് എല്ലാം പരിശോധിച്ചൊക്കെ നോക്കിയിട്ട് ഇവനിൽ ഞാൻ യാതൊരു കുറ്റവും കാണുന്നില്ല. ഓ, എന്തൊരു വാക്കാണത്. അവൻ വെറുതെ പറയല്ല, പരിശോധിച്ചൊക്കെ നോക്കിയിട്ട്. പിലാത്തോസിന് ഇതൊക്കെ അറിയാം. ഇതൊരു ഗൂഢാലോചനയാണ്, മഹാപുരോഹിതന്മാരുടെ പരീശന്മാരുടെ ഒരു ഗൂഢാലോചനയാണ് യേശുക്രിസ്തുവിനെ ഒടുക്കിക്കളയാനുള്ള ഒരു ശ്രമം. കാരണം യേശുക്രിസ്തു എവിടെയുണ്ടോ, യേശുക്രിസ്തു പരസ്യ ശുശ്രൂഷ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തു എവിടെയുണ്ടോ അവിടെ വിശക്കുന്നവർക്ക് ആഹാരമുണ്ട്, അവിടെ വിഷമിക്കുന്നവർക്ക് ആശ്വാസമുണ്ട്, അവിടെ രോഗികൾക്ക് സൗഖ്യമുണ്ട്, അവിടെ പാപികൾക്ക് പാപമോചനമുണ്ട്. അതുകൊണ്ട് ജനം മുഴുവൻ യേശു എവിടെയുണ്ടോ അവിടേക്കാണ് അന്ന് യെരുശലേമിലെയായാലും ഗലീലയായാലും തെരുവീതികളെല്ലാം ഏതെല്ലാം വഴികളുണ്ടോ വഴികളെല്ലാം യേശു എവിടെയുണ്ടോ അവിടേക്കാണ് ഒഴുകിയെത്തുന്നത്. അവർക്കൊരു കാര്യം മനസ്സിലായി, ഈ നിലയിൽ ഇവനെ ഇങ്ങനെ വിട്ടാൽ അവരിരിക്കുന്ന കസേരയുടെ അടിത്തറ ഇളകും എന്നവർക്ക് മനസ്സിലാക്കിക്കൊണ്ട് ഗൂഢാലോചന നടത്തി യേശു കർത്താവിനെ ഇല്ലാതാക്കാൻ അവർ ശ്രമിക്കുകയാണ്. പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, പീലാത്തോസിന് മനസ്സിലായി അവനൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന്. പക്ഷേ വിടുവിക്കാൻ ശ്രമിച്ചെങ്കിലും അവനെ ക്രൂശിക്കുക എന്ന് അവർ ആക്രോശിക്കുകയാണ്. പക്ഷേ അവൻ പീലാത്തോസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അവൻ ചെയ്ത കുറ്റമെന്ത്? നോ ആൻസർ. ഒരു കുറ്റവും പറയാനില്ല. പരിശുദ്ധനായവൻ ആണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. പിന്നെ അവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു ക്രൂശിക്കുക. ഒടുവിൽ അടിച്ച് വല്ലാണ്ട് അടിപ്പിച്ച് അവരുടെ മുമ്പിൽ കൊണ്ട് നിർത്തുമ്പോൾ ദയ തോന്നി, അവർക്ക് അനുകമ്പ തോന്നി, ഒരു മനസ്താപം തോന്നി, വിടുമെന്ന് വിചാരിച്ച് കൊണ്ടുപോയി അടിക്കുന്ന ചിത്രം നമുക്ക് കാണാനായിട്ട് കഴിയും. ഒരു ഈ ചാട്ടവാറുകൊണ്ടുള്ള അടിയെന്ന് പറഞ്ഞാൽ വിശദീകരിക്കാൻ നമുക്ക് സമയം പോരാ. ഒരു തൂണിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് പോലെ ബന്ധിച്ചു നിർത്തുകയാണ് ചെയ്യുന്നത്. ബന്ധിച്ച് നിർത്തിയ ശേഷം അടിക്കാനായിട്ട് പ്രത്യേകമായി പരിശീലനം ലഭിച്ചവരാണ് അടിക്കുന്നത്. ചാട്ടവാറെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1 അടി നീളമുള്ള ഒരു പിടിയും അതിൽ നിന്ന് 3 തോലുകൾ കൊണ്ട്, മിക്കവാറും കുതിരയുടെ തോലാണ് ഉപയോഗിക്കുന്നത്. ആ തോലുകൾ 3 നീളത്തിലാണത്. അത് നീളത്തിലുള്ള തോലുകളുടെ അറ്റത്ത് ഈയത്തിൻ്റെ മുള്ളുകൾ പോലെ ഉണ്ടാക്കി, അല്ലെങ്കിൽ അസ്ഥികൾ, പ്രത്യേകമായ മുള്ളുകൾ പോലെയുള്ള അസ്ഥിയുണ്ട്. അത് വെച്ചാണ് അടിക്കാൻ പ്രത്യേകമായി പരിശീലനം ലഭിച്ചവർ അടിക്കുന്നത്. ഞാൻ മുന്നോട്ട് വേഗം പോകട്ടെ. അടിച്ച് ആവർത്തിച്ച് അടിക്കുമ്പോൾ ആ ശരീരത്തിൽ നിന്നത്തിലേക്ക് ഈ കട്ടകൾ അല്ലെങ്കിൽ ഈ മുള്ളുകളൊക്കെ ചെന്ന് തറച്ചിട്ട് തിരിച്ചെടുക്കുമ്പോൾ മാംസം പറഞ്ഞു പോരുകയാണ്. അങ്ങനെയാണ് തൻ്റെ
പുറം ഉഴവുചാലുകൾ പോലെ കീറി എന്ന് പറയുന്നത്. പുറം മാത്രമല്ല, അവിടെ നിന്ന് അടിക്കുമ്പോൾ ആ അസ്ഥി കഷ്ണങ്ങൾ ഈ റിപ്സിലേക്കൊക്കെ വന്നങ്ങോട്ട് മുട്ടിയ ശേഷം, വന്ന് തറച്ച ശേഷം പറഞ്ഞു പോകുമ്പോൾ റിപ്സ് എല്ലാം തെളിഞ്ഞ് കാണുകയാണ്. റിപ്സിൻ്റെ പുറത്തൊരു പ്രത്യേകമായ ഒരു 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 സ്കിൻ പോലൊരു ഭാഗമുണ്ട്. അതെല്ലാം പറഞ്ഞ് അസ്ഥികളൊക്കെ കാണത്തക്കോണം. നമ്മുടെ കർത്താവ് ശാരീരികമായി അനുഭവിച്ചത് എത്ര ഭയങ്കരമാണ്. അവരുടെ മുമ്പിൽ കൊണ്ട് നിർത്തുമ്പോൾ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമ, രൂപം കണ്ടാൽ ആളെന്നും രൂപം കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപമായതായിട്ട് നമ്മളവിടെ കാണുന്നുണ്ട്. അവർക്കൊരു മനസ്താപം തോന്നുമെന്ന് വിചാരിച്ചു, പക്ഷേ ഒന്നും നടന്നില്ല. അവർ പിന്നെയും ക്രൂശിക്ക എന്ന് പറഞ്ഞു. ഇത് നമ്മുടെ കർത്താവ് അനുഭവിച്ച ശാരീരിക ക്ലേശങ്ങളാണ്. പിന്നെ ക്രൂശിൽ തറച്ചത്, ആണികൾ അടിച്ച കാര്യമൊക്കെ നമുക്കറിയാം. നമ്മൾ പൊതുവെ വിചാരിക്കുന്ന കയ്യുടെ ഈ ഭാഗത്ത് ആണി അടിച്ചു എന്നാണ്. ഇവിടെ അടിച്ചാൽ തൂങ്ങിക്കിടക്കുമ്പോൾ ഇവിടെ വേറെ അസ്ഥിയും കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞു പോലും, ഏതാണ്ട് ഈ ഭാഗത്താണ് അടിച്ചതെന്ന് വേണം കൃത്യമായി മനസ്സിലാക്കാൻ. അവിടെ പിന്നെ ലോക്ക് പോലെ കിടക്കും. അങ്ങനെ അതൊക്കെ അവിടെയൊക്കെ ഒരു മെയിൻ നരമ്പുള്ള ഒരു ഭാഗമാണിത്. അത് മുറിഞ്ഞു കഴിഞ്ഞാൽ രക്തം ചീറ്റിത്തെറിക്കും, രക്തം മുഴുവൻ ഒഴുകി പോയി എന്ന് കാണാനായിട്ട് കഴിഞ്ഞു. ഞാൻ അവസാന ഭാഗത്തേക്ക് വരട്ടെ. ഇത് ശാരീരികമായി അനുഭവിച്ചത്. എന്നാൽ മാനസികമായി അനുഭവിച്ചതിനേക്കാൾ, ശാരീരികമായി അനുഭവിച്ചതിനേക്കാൾ ഭീകരമായിരുന്നു താൻ ആത്മീകമായി അനുഭവിച്ച പീഡ എന്നുള്ളത്. ഞാൻ അതിലേക്ക് വന്നാണ് ഇന്നത്തെ മെസ്സേജ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ആത്മീകമായി താൻ അനുഭവിച്ച പീഡ എന്താണ്? നമ്മളിവിടെ വായിച്ച് ഇതല്ലോ, ശ്രദ്ധിച്ചല്ലോ, എന്താ നമ്മളിവിടെ വായിച്ചത്? അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. സകല മനുഷ്യരുടെയും പാപങ്ങൾ, നമ്മുടെ പാപങ്ങൾ, നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കി, നമ്മൾ ചെയ്യുന്ന ഒരു ദിവസം ഒരു 10 പാപം ഒക്കെ ചെയ്യുന്നു പറഞ്ഞത് ചിലപ്പോൾ ചിലർക്ക് അങ്ങ് അത്ഭുതമായി തോന്നിക്കാം. ഒന്ന് എണ്ണി നോക്കാൻ 10 ഒന്നുമല്ല. ഒരാൾ ഒരു 10 പാപം ഒരു ദിവസം ചെയ്യുകയാണെങ്കിൽ ഒരു വർഷം 3,650 പാപമായിട്ട് വരും. ഏതാണ്ട് ഒരു 70-80 വർഷം ജീവിക്കുകയാണ്, ഒരു 300,000 പാപം വരും ഒരു മനുഷ്യൻ്റെ കാര്യമാണ്. ഇന്ന് 800 കോടി ജനങ്ങളുണ്ട്. എത്ര കോടി ജനം ജീവിച്ചു മരിച്ചു, ഇനി എത്ര ജീവിക്കാൻ പോകുന്നു നമുക്ക് അറിഞ്ഞുകൂടാ. ഇതെല്ലാം കൂടെ അങ്ങോട്ട് ചേരുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പാപ ചുമന്നുകൊണ്ടാണ് ക്രിസ്തു നമ്മുടെ കർത്താവ് ക്രൂശിലേക്ക് കയറിയത്. നമ്മൾ 2 കൊരിന്ത്യർ 5:21 നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, നാം പാപം അറിയാത്തവനെ, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടവൻ. അവിടെ ഒരു വാക്യമുണ്ട്, അവനെ പാപമാക്കി. അത് ആ വാക്യം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. 5:21 അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നത്, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിനെ അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. ഒന്ന് ഒരു മിനിറ്റ് ശ്രദ്ധിക്കണമേ, അവൻ നമുക്ക് വേണ്ടി പാപമാക്കി എന്ന് പറഞ്ഞാൽ പാപം ചുമന്നുകൊണ്ട് കയറി ഈ സകല ലോകത്തിൻ്റെ മനുഷ്യരുടെയും പാപം ചുമത്തിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പുത്രനെ കാണാൻ കഴിയുന്നില്ല, പാപം കൊണ്ട് മൂടി പാപമാണ് കാണുന്നത്. പാപത്തോട് ദൈവത്തിന് യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ കഴിയില്ല. പിതാവായ ദൈവം ആ ബന്ധം താൽക്കാലികമായി മുറിക്കുകയല്ലാണ്ട് പാപത്തിൻ്റെ മുന്നിൽ ദൈവത്തിന് മൗനമായിരിക്കാൻ കഴിയില്ല. അവിടെയാണ് നമ്മുടെ കർത്താവ് നിലവിളിക്കുന്നത്. അല്പസമയത്തേക്ക് പുത്രനോടുള്ള ബന്ധം വിച്ഛേദിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞ ആത്മീയമായിട്ടുള്ള പീഡ. അതെത്ര ഭയങ്കരമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രത്യേകമായിട്ട് ഓർക്കുക, ആ സമയത്താണ് പിതാവ് അല്പസമയത്തേക്ക് കൈവിട്ടത്. അതുകൊണ്ട് തന്നെ പുത്രൻ്റെ നിലവിളി നമുക്കറിയാം. 3 പ്രാവശ്യം കർത്താവ് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ആദ്യത്തേതും ഒടുവിലത്തേതും നടുവിലത്തേതും. ആദ്യത്തേത് പിതാവേ എന്നാണ്, ഒടുവിലത്തേത് പിതാവേ എന്നാണ്. എന്നാൽ നടുവിൽ എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? എന്തൊരു നിലവിളിയാണ്! ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്കറിയാം അവിടെ വാസ്തവത്തിൽ നിലവിളിക്കേണ്ടത് അയ്യോ അയ്യോ എന്നല്ലേ നിലവിളിക്കേണ്ടത്. അല്ലേ, എനിക്ക് എൻ്റെ തലവേദനിക്കുന്നു, ആ മുൾക്കിരീടത്തിൻ്റെ വേദന ഭയങ്കരമാണ്, അങ്ങനെയല്ല നിലവിളിച്ചത്. എൻ്റെ വിലാപ്പുറം ഉഴവുചാലുകൾ പോലെ കീറിയല്ലോ. അത് പച്ച മരക്കുരിശിൽ തന്നെ ചേർത്ത് തറച്ചു കഴിഞ്ഞാൽ ശ്വാസം എടുക്കുമ്പോൾ, ശരീരം അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുമ്പോൾ, ആ റഫായിട്ടുള്ള തലത്തിൽ ഉരസുമ്പോൾ ഉണ്ടാകുന്ന വേദന ഭയങ്കരമാണ്. അയ്യോ ആ വേദന എനിക്ക് സഹിച്ചുകൂടാ. ഒന്നും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. പിന്നെ കരഞ്ഞതും പ്രാർത്ഥിച്ചതും അലറിക്കരഞ്ഞതും, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? ആത്മാവിൽ താൻ സഹിച്ച വേദന എത്ര ഭയങ്കരമായിരുന്നു! ദൈവത്തിന് സ്തോത്രം. എന്തിനിതൊക്കെ സംഭവിച്ചു? നമുക്ക് പാപരോഗ സൗഖ്യം തരാൻ. ഞാനത് കുറേ കൂടെ ലളിതമായിട്ട് ഇങ്ങനെ പറയും, പുത്രനെ കൈവിട്ടത്
നമ്മുടെ കൈ പിടിക്കാനാ. പ്രൈസ് ദ ലോർഡ്, നമ്മുടെ കൈ പിടിക്കാനാണ്. എബ്രായ ലേഖനത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. ആ ഭാഗം തിരുവെഴുത്തിൽ മൂലഭാഷയിൽ 5 പ്രാവശ്യമാണ്, ഞാൻ നിന്നെ ഒരു നാളും ഒരു നാളും ഒരു നാളും ഒരു നാളും ഒരു നാളും കൈവിടുകയില്ല. യെസ്, അവൻ പിടിച്ചാൽ കൈവിടുകയില്ല. ഇന്ന് രാത്രി ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുമ്പോൾ, കർത്താവ്, ഈ അടിപ്പിണര്, താൻ സഹിച്ച മാനസിക വ്യഥകൾ, താൻ സഹിച്ച ശാരീരിക വ്യഥകൾ, താൻ സഹിച്ച ആത്മീയമായ ഈ ഭയങ്കര പീഡ, നമ്മുടെ പാപ സൗഖ്യത്തിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. നമ്മെ കൈ പിടിക്കാനാ, അവൻ വിശ്വസ്തനാണ്. പിന്നെ ഒരു കാരണവശാലും ഒരിക്കലും കൈവിടുകയില്ല. ആ കൈ പിടിക്കപ്പെട്ടാൽ, തന്നാൽ, ദൈവത്താൽ നാം പിടിക്കപ്പെട്ടാൽ സന്തോഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്, സമാധാനത്തിലേക്ക്, സംതൃപ്തിയിലേക്ക്. ഇവിടെ ലോകത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അതിനപ്പുറത്ത് ദൈവം എൻ്റെ കൂടെയുണ്ട്, ദൈവം എന്നെ മാറോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു. ആ ധൈര്യത്തിൽ ജീവിക്കാനായിട്ട് കഴിയും. അതിനെല്ലാവർക്കും ഇടയാകണം എന്നാഗ്രഹിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എളിയ ശുശ്രൂഷ ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി, താൻ സഹിച്ച മാനസിക വ്യഥകൾ, താൻ സഹിച്ച ശാരീരിക വ്യഥകൾ, താൻ സഹിച്ച ആത്മീയമായ വ്യഥ ഞങ്ങളൊന്ന് ചിന്തിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ആയിരുന്നല്ലോ എന്ന് ഓർത്ത് അങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. എൻ്റെ പാപപരിഹാരത്തിനാണല്ലോ എന്ന് ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അവിടുന്ന് ആവശ്യമായ കൃപ തരികയും ഇന്ന് ഈ വചനം കേട്ടവർക്ക് സത്യദൈവത്തെ അറിയുവാൻ, ദൈവത്താൽ പിടിക്കപ്പെടുവാൻ, ഒരു നാൾ കൈവിടാത്ത ദൈവത്താൽ പിടിക്കപ്പെടുവാൻ ഇടയാകുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷകളെയും ആദരിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ, കേൾക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ചേർന്ന് പാടാം.
ചെയ്തു നിന്നെ എത്രയോ നീ പിടഞ്ഞു വേദനയാലേ അതു എൻ പേർ കല്ലോ രക്ഷക പ്രൈസലോഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവിക സന്ദേശം ഇന്ന് രാത്രി നാം കേട്ടു. നാം കർത്താവിനെ മഹത്വപ്പെടുത്തുകയായിരുന്നു. അഭിഷിക്ത ദാസനിൽക്കൂടെ യേശു കർത്താവ് ഭൂമിയിൽ വന്നതിൻ്റെ ഉദ്ദേശം നമ്മുടെ പാപരോഗത്തിന് സൗഖ്യം തരിക എന്നുള്ളതായിരുന്നു. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പാപികളായിരുന്ന നമ്മെ മാനവ കുലത്തിൻ്റെ ആദാമ്യ വർഗത്തിൻ്റെ പാപമുഖാന്തരം മുഴു മാനവരാശിയും പാപത്തിന് അടിമയായി മാറി. ജനിക്കുന്ന കുഞ്ഞുവരെ പാപിയായി തീർന്നു, ജന്മപാപം. അതുകൊണ്ടാണല്ലോ ദാവീദ് പറഞ്ഞത്, ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചിരിക്കുന്നു. ഒരു മനുഷ്യൻ ഉരുവാകുന്ന എന്നെ പാപത്തിലായി മാറിയപ്പോൾ സകല മനുഷ്യനും പാപത്തിനധീനരാകയാൽ പാപമറിയാത്തൊരുവൻ നാം ദൈവത്തിൽ നീതിയാകേണ്ടതിന് നമുക്ക് വേണ്ടി പാപമാക്കി. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൽ ഒരു പാപവുമില്ലായിരുന്നു. നമ്മുടെ പാപം യേശു കാൽവറിൽ വഹിച്ചു. നാം ഏൽക്കേണ്ട ശിക്ഷ യേശു നമുക്ക് വേണ്ടി കാൽവറിയിലേറ്റു. അതുകൊണ്ടാണ് റോമാലേഖനം ഇങ്ങനെ വായിക്കുന്നത്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. നമ്മുടെ ശിക്ഷ മുഴുവൻ നമ്മുടെ കർത്താവ് കാൽവറിയിലേറ്റു. ആ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നു. ഇന്ന് രാത്രി ഞങ്ങളെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ പാപം യേശു കാൽവറിയിൽ വഹിച്ചു. ഇനി നിങ്ങൾ പാപത്തിനു വേണ്ടിയല്ല, നീതിക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്. പാപസംബന്ധമായി നമ്മൾ മരിക്കപ്പെട്ടവരാണ്. നാം ഇനി പാപത്തിൽ ജീവിക്കപ്പെടുകയില്ല. നാം ജീവിക്കുന്നെങ്കിൽ കർത്താവിന് വേണ്ടി ജീവിപ്പാൻ. ഇന്ന് രാത്രി ആ കേൾക്കപ്പെട്ട വചനം നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തട്ടെ, നിങ്ങളുടെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തട്ടെ. പ്രൈസ്, തിരുവചനത്തിൽ ഇങ്ങനെ വാക്യപ്രകാരമുണ്ട്, ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് ദൈവത്തിൻ്റെ നല്ല ആ പരിശുദ്ധാത്മാവിനെ ആസ്വദിച്ചവർ പിന്മാറിപ്പോയാൽ അവർ വീണ്ടും ദൈവത്തിനെ ക്രൂശിക്കുന്നവരും അവന് ലോക അപവാദം വരുത്തുന്നവരാകൊണ്ട് അവരെ രക്ഷി മാനസാന്തരത്തിലേക്ക് നയിപ്പാൻ കഴിവുള്ളതല്ല എന്ന് നാം വായിക്കുന്നു. പ്രിയരെ, പ്രൈസ് ഹല്ലേലൂയ, നാം ഇനിയും പാപം ചെയ്യുന്നെങ്കിൽ ഇനിയും നമുക്ക് വേണ്ടി മരിക്കാൻ ഒരാളില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി യേശു കാൽവറിയാകമായെന്നും ആ കർത്താവിന് വേണ്ടി അന്ത്യം വരെ ജീവിക്കുകയാണെന്നുള്ള തീരുമാനത്തോടെ മുന്നേറുവാൻ ഇന്ന് രാത്രി നമ്മെ തന്നെ ഒരു നിമിഷം ഒന്ന് സമർപ്പിക്കാം. കൽക്കപ്പെട്ട ദൂത് നമ്മുടെ ജീവിതത്തിന്മേൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നതിന് മുൻപ് പ്രൈസ് ഒരു അറിയിപ്പോൾ ഉറപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നാളെ രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെ നമുക്കറിയാം നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ 20-ാം ദിനമാണ്. അപ്പോൾ തന്നെ 45-ാമത് അത്യുന്നതന്മാരുടെ മറവിലെന്ന ആത്മീക ശുശ്രൂഷ നടക്കപ്പെടും. നാളെ പ്രൈസ് ഈ ശുശ്രൂഷ നിങ്ങൾക്ക് സ്റ്റുഡിയോയിൽ കടന്നു വന്ന് പ്രൈസ് പങ്കെടുക്കാവുന്നതാണെന്നുള്ള കാര്യം കൂടെ ഓർപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ,
മനോഹരമായ ഈ നല്ല രാത്രിക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ദാസനെ ഞങ്ങളുടെ മധ്യ അയച്ചു, ഞങ്ങൾക്ക് ആവശ്യമായ സന്ദേശം തന്നു. ദൈവാത്മ ഞങ്ങളുടെ ഹൃദയമായി ഇടപെട്ടു. ഇനി ഞങ്ങൾ പാപത്തിൽ ജീവിക്കുന്നവരല്ല, പാപസംബന്ധമായി ഞങ്ങൾ മരിക്കപ്പെട്ടവരാണ്. ഞങ്ങളുടെ പാപത്തെ കർത്താവ് അതിൻ്റെ ശിക്ഷയും കർത്താവ് കാൽവറിയിൽ ഞങ്ങൾക്ക് വേണ്ടി ഏറ്റുവാങ്ങി. ദൈവമേ, ഞങ്ങൾ നീതിയിൽ ജീവിക്കേണ്ടതിന് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി യാഗമായി. എല്ലാം ഞങ്ങൾ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന കർത്താവെ, അന്ത്യം വരെ വിശ്വസ്തരായി വിശുദ്ധരായി ജീവിപ്പാൻ തിരുമേൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവദിനം പ്രസ്താവിച്ച ഞങ്ങളുടെ ദാസനെ ദൈവരംഗിലേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പാടിയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ദൈവമേ, പൗരുഷന്റെ എല്ലാ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഓർത്ത് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് രാത്രി ദൈവമേ വിവിധ ഇടങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ ഭാഗമാക്കാം എല്ലാവരെയും. വിശേഷ സ്റ്റുഡിയോ ഞങ്ങളുടെ ചേർന്നിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ്. സമാധാനത്തോടെ അയക്കണമേ. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ കർത്താവ് സ്തോത്രം ചെയ്യാം. സകല ബുദ്ധിയും കവി ദൈവത്തിൻ്റെ സമാധാനം നമ്മോടും ശ്രീ കർത്താവിൻ്റെ ദാസനോടും പ്രവർത്തനത്തിൻ്റെ പ്രവർത്തനങ്ങളോടും കൂടെ ഇന്നു മുതൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.